السلام عليكم ورحمة الله. الحمد لله الحمد لله وحده والصلاة والسلام على النبي بعد وعلى آله وصحبه المؤمن وحده أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അത്യുഷ്ണം ഇപ്പോഴുണ്ട്. അതിന് പുറമെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഒരല്പം കൈലൂലത്തിൻ്റെ ഉറക്കം, സുന്നത്തുള്ള സമയം, അതിനിടയിലാണെങ്കിൽ നമുക്കിപ്പോൾ പരലോകത്തേക്കാളൊക്കെ വലുത് ഇപ്പം നമ്മളെ കുടുംബജീവിതം തന്നെയാണ് സംഭവം. പരലോകമൊക്കെ അവിടെ ചെന്നിട്ടല്ല, ഇപ്പം കുടുംബജീവിതം കൊളായി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിലാണുള്ളത്. അതിലിടയ്ക്കൊരു സമാധാനമാണ് ഈ ജാതി പരിപാടിയൊക്കെ. കാരണം നമ്മൾ സൈക്കിൾ ബാലൻസിന് പോയാലും സർക്കസിനൊന്നും പോകാൻ പറ്റില്ല. അപ്പം അതിനേക്കാൾ നല്ലൊരു പരിപാടിയായി, പിന്നെ ഒരു സന്തോഷമുള്ള കാര്യത്തിൽ പങ്കെടുക്കലുമായി. അതിന് ഏറ്റവും വലിയ പുറമേ അത് പരലോകത്തേക്ക് കുങ്ങുമായി. ഇപ്പം കാര്യമായി വേണ്ടത് ഇതൊന്ന് കറങ്ങിക്കിട്ടുക വേണ്ടത് അല്ലേ. എല്ലാവരുടെ കയ്യിലുണ്ട് ഒരു സാധനം. ഞാനും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും പറയേണ്ടി വരിക. അപ്പം അതുകൊണ്ട് ഒരല്പസമയം നിങ്ങളോടൊപ്പം കുടുംബം, നമ്മുടെ കുടുംബം എല്ലാവർക്കും ഒരല്പം പണം കൂടിയാൽ നല്ല കുടുംബമാക്കാൻ അഭിപ്രായമുണ്ട് അല്ലേ. പലരുടെയും പണം ഇങ്ങനെ കാണുമ്പോൾ പണമില്ലാത്ത പെണ്ണുങ്ങൾ പറയും, അതുപോലെ ഒരു വീടും അതുപോലെ ഒരു അടുക്കളയും അതുപോലെ ഒരു പൂന്തോട്ടവും, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ നല്ല കുടുംബമാകുമായിരുന്നു അങ്ങനെ തോന്നാറുണ്ട് അല്ലേ. പക്ഷേ ഈ ലോകത്ത് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന റബ്ബിന്റെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു വാക്കെന്താ പറയുക, വല്ലാഹി ലാ അഖ്ഷാകുമുൽ ഫഖർ, ദാരിദ്ര്യം ഉണ്ടായിട്ട് എന്റെ മനുഷ്യ സമൂഹം ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് പോകുന്നതിന് ഞാൻ പേടിക്കുന്നില്ല. പൈസ കുറഞ്ഞു പോയതിന്റെ പേരില് നമ്മൾ ഇസ്ലാന്തിൽ നിന്ന് പുറത്തു പോയി പോകുന്ന റസൂൽ ഭയപ്പെടുന്നില്ല. വലാക്കിനും പക്ഷേ യബ്സുത്തുഅലൈക്കും ഇല്ലാറു, ഭൂമിയിൽ നിങ്ങൾക്ക് സൗകര്യം കൂടിയിട്ട് നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോണേനെ അല്ലാഹു റസൂൽ പേടിക്കുന്നുണ്ട്. ഇപ്പം 5 പൈസ ഗതിയില്ലാത്ത കാലത്ത് ഉണ്ടായിരുന്ന ദീൻ ഇപ്പം നമ്മളെ കൈമില്ല ഉണ്ടോ? അത് ഞാൻ തെളിവ് പറയാം. 5:45 സമയത്ത് മൗലവി നിസ്കരിച്ചാൽ നമ്മളെ പുരയിൽ കുറച്ചൊക്കെ കുറയാനൊക്കെ പോകുകയും അല്ലേ. ഇപ്പം അതിന് പകരം ജോലയായി ഖുർആൻ, ജോലയായി പോയി ഖുർആൻ ഇപ്പല്ല ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ അമ്മ, അമ്മ മനസ്സ് നിലവിളിക്കാനുള്ള മനസ്സ് ഇജാതി എന്തെങ്കിലുമൊക്കെ, ഞാൻ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ വീട്ടിന്റെ ഗൃഹാന്തരീക്ഷത്തെ പിടിച്ചെടുത്തുള്ളത് അല്ലെ. കാരണം നമ്മൾ ടി വി വാങ്ങാൻ പൈസ ഉണ്ടായി, ചാനലിന് കണക്ഷൻ കൊടുക്കാൻ പൈസ ഉണ്ടായി അല്ലെ. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ തിന്നതൊക്കെ നമുക്കൊരു പിശാചിനെ കൂട്ടുപിടിച്ചപ്പൊ തിന്നല് അല്ലെ. കാരണം മാന്യമായി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മളുടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്നവർക്ക് ആര് വരും? പുഡിങ് വരും. ചോറ് തിന്നേന്റെ രസാ വന്നത് തിരിക്കാൻ തുടങ്ങിയ. മുമ്പൊക്കെ ഞാനൊക്കെ ചെറുതാ സമയത്ത് കടല കച്ചവടം ചെയ്ത കുട്ടികളെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തിരിക്കുന്ന ഒരു സാധനം. അതിങ്ങനെ കിടിങ്ങിണിങ്ങനെ ഇനി 12 എപ്പോ അടിച്ചാലും 8 കിട്ടുള്ളൂ. 5 ദിവസം പോവുകയും ചെയ്യും, 5 ദിവസമൊക്കെ 8 കടലക്ക അങ്ങനെ കിട്ടുന്ന സാധനത്തിൽ അടിക്കുന്ന മാതിരി ഡൈനിങ് ടേബിള്. ഇതൊക്കെ പെണ്ണുങ്ങൾ ഒരു പുരയെ പോയി കണ്ടാൽ നമ്മളെ പെണ്ണുങ്ങൾ ആകെ ആലോചിക്കേണ്ട അറിയോ, നമ്മളോടൊപ്പം ഇതില്ല, എന്തായാലും വേണ്ടിയില്ല, ഇത് വാങ്ങിയിട്ട് വേണം ഓളൊന്ന് എൻ്റെ അടുക്ക് വിളിക്കുക. എന്തിനറിയോ? കാരണം ആകെ ഒരു സുഖം ആ സാധുവിന് കിട്ടാനുള്ളത് മറ്റേ പെണ്ണും ദേശം പിടിപ്പിച്ച് കിട്ടുമ്പോഴുള്ള സുഖമുള്ളൂ, വേറെ സുഖമൊന്നുമില്ല എന്തോ ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിന് കുറെ പണമുണ്ടായാൽ, നല്ലൊരു വീടുണ്ടായാൽ, നല്ലൊരു പൂന്തോട്ടമുണ്ടായാൽ സുഖസൗകര്യങ്ങളായി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തെറ്റുപറ്റി കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ധാർമ്മികമായിട്ട് അള്ളാഹുമായി അടുത്തു നിന്നാൽ മാത്രമേ സുഖം കിട്ടുള്ളൂ. ആ അപ്പം എന്താ അറിയോ, ആകെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഖം എത്ര കാലം അറിയങ്ങള്? ഇപ്പോഴുള്ള ആളുകളുടെ ഇസ്ലാമിന് കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു കുടുംബം ആരംഭിച്ചില്ലേ, അന്ന് മുതൽ മരിക്കുന്നത് വരെ കുടുംബജീവിതത്തിന്റെ സുഖം ആസ്വദിക്കാൻ കഴിയും. ഇസ്ലാമിലുള്ള ഒരു പെണ്ണാണെങ്കിൽ, ഒരു ഇസ്ലാമിലുള്ള പുരുഷനാണെങ്കിൽ, അല്ലാത്തവർക്ക് രണ്ടുമല്ല സുഖം.
രണ്ടു കൊല്ലം കണ്ടില്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രണ്ടു കൊല്ലം എന്ത് പിടുത്താ പിടിക്കോ ഓള് ഓനെ സ്കൂട്ടർമേലൊക്കെ പോകുമ്പോ കണ്ടില്ലേ പള്ളങ്ങനെ കൂട്ടി പിടിച്ചിട്ട് എല്ലാം എല്ലാം നിന്റേതല്ലേ എന്നിട്ടാ പിടിക്കുന്നത് അല്ലേ. നേരെ മറിച്ച് കല്യാണം കഴിഞ്ഞ നാലഞ്ചു കൊല്ലം കഴിഞ്ഞാൽ എല്ലാം എന്റേതാണെങ്കിലും കുറച്ച് എടുത്തോളി നമ്മൾ ഇങ്ങനെ പിടിക്കുക എങ്ങനെ അറിയില്ലേ. അപ്പം ഭർത്താവിനോടുള്ള സ്നേഹത്തിലും കടപ്പാടിലൊക്കെ ഭാര്യക്ക് വ്യത്യാസം വന്ന് വലിയ സുഖമൊന്നും തോന്നുന്നില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ ഏതേ ഒരു പെണ്ണോട് ചോദിച്ചൊക്കെ നിങ്ങളെ പിയ്യാപ്പിളിനെ പറ്റിയ അഭിപ്രായം എന്താണ്? എന്താണ് പഠിച്ചൻ സുബൂറാക്കിയൻ തന്നതാണ് അതോ? നാലഞ്ചു കൊല്ലം കഴിഞ്ഞു ചോദിച്ചു നോക്കി എങ്ങനെ നിങ്ങളെ ഭർത്താവ്? അങ്ങനെ പോകുന്നു. എങ്ങനെ പോകുന്നു? ഒറ്റപ്പാലത്തേക്ക് അങ്ങനെ പോകുന്നു അല്ലേ ആണല്ലേ. നേരെ മറിച്ചൊരു അവിടുന്ന് ഒരു പത്ത് കൊല്ലം ദേശങ്ങൾ ചോദിച്ചു നോക്കി ഒരു 10 കൊല്ലം ദാമ്പത്യ ജീവിതം പങ്കിട്ട ഒരു പുരുഷനോടോ അല്ലെ പെണ്ണോടോ ചോദിച്ചു നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളെ ഭർത്താവ്? എന്താക്കാനാ രണ്ടുമൂന്ന് കുട്ടികളായില്ലേ? കുട്ടികളായില്ലേ ഞാൻ കഴിച്ചതാ കഴിഞ്ഞാ അവള് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുടുംബജീവിതം പണമോ പ്രതാപമോ പ്രശസ്തിയോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ അല്ല. അതിനല്ല പറയുന്നു വമൻ അഗറലാൻ ദിക്രി ഫൈനലഹു മൈശതംലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لما حشرتني اعمى وقد كنت بصيرا قال كذلك اتتك اياتنا فنسيتها وكذلك اليوم تنسى ومن ارلا ذكري فان له معيشه لنكا പടച്ച തമ്പുരാന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വഴിമാറി യാത്ര ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു ഇഹലോകത്തും പരലോകത്തും അങ്ങേറ്റത്തെ മനക്ലേശം പ്രദാനം ചെയ്യും. നിങ്ങൾക്കൊക്കെ മനപ്രയാസമുണ്ടോ? മനപ്രയാസത്തിന്റെ സുപ്രധാനമായ കാരണം അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾ അകന്നുപോയി എന്നതാണ്. ഇപ്പൊ ഒരു വീടാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടി, നിങ്ങൾ നിങ്ങളെ പോരെ കാണാൻ വരുന്ന ഒരു പെണ്ണ് നിങ്ങൾ ആദ്യം എന്താ കാണിച്ചു കൊടുക്കല്? ആദ്യം അറിയായിട്ട് ചോദിക്കുക ഏതായിരിക്കും? ഒരു ഉത്തരം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊരു ഉത്തരം നിങ്ങൾ കാണിച്ചു കൊടുക്കണേ, ബാത്റൂം. ആ മുമ്പൊക്കെ ദുനിയാവിലാരും കാണിച്ചു കൊടുക്കാത്ത സാധനമാണ് ഇപ്പൊ കാണിച്ചു കൊടുക്കല്. എന്താ കാരണം അറിയോ? അവിടെയാണ് 10-15 രൂപ മുടക്കിയിട്ട്. ഇപ്പം ബാത്റൂം എന്നല്ല പറയാ, ഗ്ലാമർ റൂം എന്നാണ് അല്ലേ. അപ്പൊ കാര്യമായ തകരാറ് സംഭവിച്ചു അല്ലേ. ഒരാൾക്കൊരു വീട് കാണിച്ചു. അപ്പൊ നമ്മള് നമുക്കൊരു വീടില്ല ചോളിയാള്. ഏ ഒരു വീടുണ്ടാകാൻ ആഗ്രഹിക്കുക ഒരു മുസൽമാന്റെ ബാധ്യതയാണ്, ഒരു മുസ്ലിമായ പെണ്ണിന്റെ ബാധ്യതയും ആഗ്രഹവും മോഹവും അള്ളാഹു കൊടുക്കേണ്ടതുമാണ് അല്ലെ. ഇല്ലെങ്കിൽ നമ്മൾ പ്രയാസമുള്ളതാ. ഒരു വീട് അല്ലെ, അതൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ആദ്യമായിട്ട് വീടുണ്ടാക്കി നിങ്ങൾ താമസിച്ച നിങ്ങൾ നിങ്ങളെ പിയ്യാപ്പിളിനോട് പറഞ്ഞൊരു വാചകം എന്തായിരിക്കും? അള്ളാഹു ഞമ്മക്ക് ചെറുതാണെങ്കിലും മട്ടത്തിലായി, നമ്മളെ ഉണ്ടാളി ആഗ്രഹം പോലെ ഇവിടുന്ന് മരിച്ചു പിരിഞ്ഞാൽ മതി, എനിക്ക് ഇനിയൊന്നും വേണ്ട, അജ്ജാതിരു പൊരയാണ് പള്ള തന്ന്. അങ്ങനെ പറഞ്ഞില്ലേ ഞോ പൊര ഉണ്ടാക്കി താമസിച്ചെന്ന്? 6 മാസം കഴിഞ്ഞാൽ പിന്നെ പറയാൻ തുടങ്ങും. എന്താ പറയുക, ഓരോരുത്തരെ പൊരേ പോയി നോക്കുമ്പോഴാണ് എനിക്കിപ്പോഴല്ലേ അടുക്കളന്റെ പോരായ്മ മനസ്സിലായത്. ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ അള്ളാഹുന്റെ മാർഗത്തിൽ തെറിച്ചു പോവുകയാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ എന്നെ നീ മിസ്കീനാക്കണേന്നാണ്. അള്ളാഹു മാഹി നീ മിസ്കീനാ, പടച്ചോനെ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ. നമ്മളതിന്റെ വരക്കന്നല്ലോ. ഞാൻ നിങ്ങളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് അറിയാം, പഠിച്ചവൻ എന്നൊരു മോലാളി ആക്കണേ. ഇവിടെ ഉള്ള ഒറ്റപ്പാലത്തുള്ള എല്ലാ മോലാളിമാരെക്കാളും വലിയ മോലാളിന്റെ പെണ്ണുങ്ങൾ ഞാൻ എന്നെ ആക്കണേ അല്ലേ. അള്ളാഹുമാഹീനി മിസ്കീനാ, പഠിച്ചവനെ മിസ്കീനാക്കണം. ഓ അമിത്തിനി മിസ്കീനാ, എന്നെ മിസ്കീനാക്കി മരിപ്പിക്കണം. റസൂലുള്ള പ്രാർത്ഥിച്ചു, അങ്ങനെ തന്നെ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അന്നത്തെ ദിവസം വെളിച്ചം കാണാനുള്ള സൈത്തെണ്ണ കടം വാങ്ങിയതാണ്. എന്താ കാരണം? റസൂലുള്ള ആഗ്രഹിച്ചതാ. ഒന്നിന്റെയും പിന്നാലെ ആഗ്രഹിക്കണ്ട, പടച്ചോൻ തരും, അത് കൈനീട്ടി വാങ്ങിക്കോളി. തന്നിട്ടില്ലേ, ഒരു പ്രയാസമില്ല, സുഖം സന്തോഷം, അള്ളാഹുക്ക് ശുക്ർ. ഇതാണ് വേണ്ടത്. അപ്പൊ കുടുംബജീവിതത്തിൽ ആദ്യമായി ആഗ്രഹിക്കേണ്ടത് മോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, സുഖം കിട്ടും. വലിയ വലിയ കടലാസുകൾ കെട്ടി വാഴാതെ അതവിടെ കഴിച്ചിട്ടേക്കുക, സുഖം കിട്ടും. അള്ളാഹു തന്നതിൽ ശുക്ര് കാണിക്കുന്ന മനസ്സുണ്ടാകുക. നമ്മക്കൊന്നും ഇപ്പൊ അല്ല തന്നതിന് ശുക്രൊന്നുമില്ല, ഉണ്ടോ? തരാത്തയുള്ള പരാതിയാ. എങ്ങനെ പടച്ചോനെ എനിക്ക് തന്നതിന് ശുക്ര് കാണിക്കാൻ എന്തെങ്കിലും ആയിരുന്നു നമ്മള് പടച്ചോനെ? ആവും
ഇതൊക്കെ തന്ന് രണ്ട് കുട്ടികളെ തന്ന് പഠിച്ചവൻ അലങ്കോലില്ലാത്തൊരു കോലുള്ള ഒരു കുട്ടിനെ തന്ന് പഠിക്കാൻ മോശമാണെങ്കിലും കോലക്കെട്ടൊന്നുമില്ലല്ലോ പഠിച്ചവനെ. ആ പഠിച്ചവൻ എനിക്ക് ഇത് നേരെ മറിച്ച് നമ്മളുടെ തന്നെ അറിയാം, കുട്ടിനെ കിട്ടാട്ടെന്നാൽ ഒരു കുട്ടിയില്ലാത്ത ഒറ്റ പ്രയാസമാണ്. കുഴപ്പമില്ലെങ്കിൽ മോശമായിക്കോട്ടെ, എന്നാലും ഒരു കുട്ടി ഉണ്ടല്ലോ പറയാലോ, കുട്ടിയുള്ളവരോ പഠിച്ചവനെ ഇന്റെ കുട്ടിനെ മാത്രം എന്തേ ഇങ്ങനാക്കി. മറ്റവന്റെ കുട്ടി കണ്ടില്ല ഡോക്ടർ ഇഞ്ചിനീയർ പ്രൊഫസർ നമ്മളത് കണ്ട ബക്കുട്ടിയെ ആദി അല്ലേ. അപ്പം നമ്മൾ കുട്ടിയില്ലാത്തൊരു കുട്ടിയും ഭാര്യ ഭാര്യ ഉള്ളാലോ നമുക്ക് പാകുള്ള പ്രശ്നം. എല്ലാവർക്കും എസ്റ്റേറ്റ് ഉണ്ട്, നമുക്കൊരു റബ്ബർ എസ്റ്റേറ്റ് പോലും ഇല്ല. അതൊക്കെ ഉള്ളവരോ എന്താ വേണം, നമുക്ക് ടൗണിൽ ഒറ്റപ്പാലം ടൗണിൽ ഒരു ലോഡ്ജ് വേണം, ഇതെല്ലാം ഉള്ളവർക്ക് ഇപ്പൊ സ്കൂൾ വേണം. ഒരു സ്കൂൾ ഉണ്ടായാലേ കച്ചവടം ശരിയാവുള്ളൂ. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോവുക അല്ലെ. ഹോട്ടലിൽ കയറിയ മാതിരിയ, ഹോട്ടലിൽ കയറിയാണ് നിങ്ങൾ ഇടണോ, ഹോട്ടലിൽ കയറിയാല് ഇല കിട്ടിയവന് വിളിക്കണ ആരറിയോള് ലേശം വെള്ളൊഴിക്കണോ ഇത് കഴുക അല്ലെ. അപ്പൊ ഓം വെള്ളൊഴി കിട്ടിയവനോ ചോറ് വിളമ്പനും, ചോറ് വിളമ്പടോ അല്ലെ, ഓ ചോറ് വിളമ്പനാണ് വിളിക്കുന്നത് അല്ലെ. ചോറ് കിട്ടിയവനോ കൂട്ടാൻ ഒഴിക്കടോ, കൂട്ടാനും കറിയും ഉപ്പേരി ഒക്കെ കിട്ടിയവനോ ലേശം മോര് കൊണ്ടടോ എന്ന്, അത് കിട്ടിയാനോ കുടിക്കാൻ വെള്ളം കൊണ്ട്. അപ്പൊ മറ്റവൻ അപ്പുറത്ത് ഇല കൊണ്ടോ അവിടെ അല്ലെ. അപ്പൊ ഇല ഇല്ലാത്തോടത്ത് ഒരാൾക്ക് ഒരാൾക്ക് മോരിട്ടായിട്ട് ഒരാൾക്ക് ഉപ്പേരി കിട്ടായിട്ട് അങ്ങനെയുള്ള പ്രശ്നം. അതുപോലെയാണ് ഹോട്ടലിൽ കയറിയ മാതിരി ആ ദുനിയാവ്. അങ്ങനെ അള്ളാഹു എല്ലാവർക്കും എല്ലാം കൊടുക്കൂല അല്ലേ, ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കും. ഇല കിട്ടിയവർക്ക് ചോറില്ല, ചോറില്ലാത്തവർക്ക് ഉപ്പേരിട്ടിയില്ല, ഉപ്പേരിട്ടാത്തവർ അങ്ങനെയുള്ള പല്ലേ അല്ലേ. അങ്ങനെ അല്ല ദുനിയാവ് തരൂ. അതാണ് കുടുംബജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട മാനദണ്ഡം. ഇത്രേ സുഖമുള്ളതിന് സാധാരണ നമ്മളെ പെണ്ണുങ്ങളെ വിചാരണ്ട അറിയോ, പെൺകുട്ടികളെയൊക്കെ വലിയൊരു സുഖത്തേക്കാ പോകുന്നതാ. കാരണം ഈ മാപ്പിളപ്പാട്ട് കേട്ടിട്ടാണ് ഇത്തേക്ക് കല്യാണം കഴിക്കാൻ പൂതി വെച്ചത്. മല്ലിക മലർ മുല്ല വിരിഞ്ഞുള്ള മാണം കൊള്ള അത്ര വലിയ മണം തന്നോ, എന്നാ പോവുക ഇവിടെ മണവാട്ടി ഈതാ പോകുന്നേ. എങ്ങോട്ട്? എങ്ങോട്ട്? ദുനിയാവുന്ന് വിട്ട് പാവോ, അതിന്റെ വിചാരം എന്തോ ആണ് ഈ ലോകം എന്നാ വിചാരിച്ചത്. അങ്ങനെ മോഹലോകത്തേക്ക് കടന്നു വരുന്ന ആളുകളുടെ കുടുംബജീവിതം സന്തോഷകരമല്ല. ഉള്ളതിൽ സംതൃപ്തിപ്പെടുകയും തന്ന റബ്ബിനോട് ശുക്ര കാണിക്കാനുള്ള മാനസികാവസ്ഥ കാണിക്കുകയും ചെയ്യുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്. ഇത് തോനെ കിട്ടാൻ ദുനിയാവ് കിട്ടാൻ ആഗ്രഹിച്ചിട്ടാണ് പല ആൾക്കാരും കുടുംബജീവിതത്തിലേക്ക് കടക്കാറുള്ളത്. ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് അറിവിടെ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു മോൻ ഉണ്ട് എന്ന് വെച്ചോളെ അല്ലേ, മോനങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആരെ കൊണ്ടേ കെട്ടിക്കുള്ളൂ മോനെ? സീതനൊന്നും വേണ്ട, എന്നാലും ആരെ കൊണ്ടേ കെട്ടിക്കുള്ളൂ? സീതനില്ലെങ്കിലും എന്റെ മോൻക്ക് കയറി ചെല്ലാൻ ഒരിടം വേണം. അങ്ങനെ പറയില്ലമ്മാര് അല്ലേ. എന്റെ മോൻക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു കബറ് വേണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഉമ്മ നിങ്ങൾ ഇടണം. എന്റെ മോൻക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു കബറ് വേണം ഇല്ലല്ലോ. ഇനി വേറൊന്നും ഇടുന്നു, കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങൾക്ക് ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ ഓനെ പെണ്ണ് കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് രണ്ട് കുടുംബങ്ങൾക്കും, ഓൽക്ക് മാത്രം, ഒരു ഭാര്യക്കും ഒരു പെണ്ണിനും ഒരാണിനും മാത്രം വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ നിയമമില്ല. ഈ രജിസ്റ്റർ വിവാഹം ഉണ്ടല്ലോ അത് ഇസ്ലാമികമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നല്ല, ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ, രക്ഷാധികാരി ഇല്ലാതെ വിവാഹം സാധൂകരിക്കൂല. അപ്പൊ രക്ഷാധികാരി വേണം. ഒരു പെണ്ണും ഒരാണും ഇഷ്ടപ്പെട്ടാൽ വിവാഹം കഴിക്കാൻ ഇസ്ലാമിന് പാടില്ല. അതേ സിനിമകൾക്ക് ഇഷ്ടപ്പെടാ, ഖുർആൻ പറഞ്ഞു അങ്കിഹു മാ താബലക്കും, ഇഷ്ടപ്പെട്ട പെണ്ണ് നോക്കി കല്യാണം കഴിച്ചോളെ, അത് ഖുർആൻ പറഞ്ഞതാ. ഇഷ്ടപ്പെടാം, പക്ഷെ ഇഷ്ടപ്പെട്ട പെണ്ണെ കല്യാണം കഴിക്കാൻ പാടില്ല. ലാ തഅദിമു ഉഖ്റത നിക്കാ, വിവാഹം രഹസ്യമായി ഉറപ്പിക്കാൻ പാടില്ല ഖുർആൻ. അപ്പോ ഒരു പെൺകുട്ടിയുടെ സുന്ദര ഭാവിയിൽ താല്പര്യമുള്ള ഉമ്മയും ബാപ്പി ഉണ്ടാവണം. അവര് പറയണം എന്റെ മോൾക്ക് ഓക്കെ, പക്ഷെ അവരാരെ പറയുള്ളൂ നിങ്ങള്? ആ അവർ നല്ല പൈസ ഉള്ള ടീമിന്റെ നോക്കിയിട്ടേ ഓക്കെ പറയുള്ളൂ അല്ലേ. നമ്മളൊക്കെ അങ്ങനല്ലേ, ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ അത്യാവശ്യം മൂപ്പർക്ക് ദുബായിലുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോട്ടുണ്ട്, ബസ്സുണ്ട്, ഇതുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓള വാപ്പക്ക് ഇതൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. ഈ ഓള വാപ്പന്റെ മുതൽ എപ്പോഴാ ഈ കല്യാണം കഴിക്കാൻ വന്നോണ്ട് കിട്ടുക? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാൾ മരിക്കണ്ടേ? അപ്പൊ ഇപ്പോളെ വാപ്പനെ മരിപ്പിക്കാനായിട്ട് കയറിയത് അയാള്? ഈ വി മോളെ ഭർത്താവ് സാധാരണ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാണാൻ പറമ്പിൽ കയറുന്നത്
ഈ പറഞ്ഞാണ് അതിർത്തി ആ ശരിയോ അവിടെ അല്ലേ 40 സെന്റ് മറ്റേ ആ നിർത്തിയിട്ട ലോറി ആരാ അത് വളരെ വാപ്പന്റെ എന്നാ ഇതിന്റെ ഒക്കെ ആർസി ഇവനക്ക് എപ്പോഴാ കിട്ടുകയാണ് ഈ വണ്ടിന്റെ ഒക്കെ ആർസി കിട്ടിയിട്ട് ഓളെ അയാളെ മോളെ കെട്ടിയിട്ട് അയാള് മരിച്ച ദിവസം കിട്ടേണ്ട സ്വത്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത് അല്ലെ പിന്നെ അത്യാവശ്യം പേരും കോപ്പും ഒക്കെ ഉള്ളത് നോക്കിയിട്ടാ കല്യാണം കഴിക്കുന്നത് ഇത് തന്നെയാണ് അള്ളാഹു റസൂൽ പറഞ്ഞില്ല തസവ്വജൂഹു നലി മാലിഹിന്ന പണം കണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല അപ്പൊ കുടുംബജീവിതം അല്ല ഉണ്ടാകുക എന്തെങ്കിലും ഉണ്ടാവും കുടുംബജീവിതം തന്നെ കുട്ടികൾ ഉണ്ടാവരാന്ന് അള്ളാഹു റസൂൽ പറഞ്ഞില്ല ഏത് പെണ്ണും ആണും ജോയിന്റ് ആയാൽ കുട്ടികൾ അള്ളാഹത്തെ കൊടുക്കാൻ ഉദ്ദേശിച്ചുണ്ടാവും അതിന് പണം ഉണ്ടായി വെച്ചുള്ളതല്ല ഒരാദർക്കുൽ മുശ്രിക്കാത്തിന്ന് പറഞ്ഞല്ലോ ഷിർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു ഷിർക്ക് ചെയ്യുന്ന ആണുങ്ങളെയും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കുട്ടികളുണ്ടാവരാച്ചിട്ടില്ല ആ കല്യാണം കഴിക്കരുത് പറഞ്ഞത് പിന്നെ ആദർശമില്ലാത്ത മക്കൾ ഇറങ്ങും പുറത്ത് ഇസ്ലാമിനോട് പ്രതിബദ്ധതയും സ്നേഹവും ഇല്ലാത്ത മക്കൾ ഒരുപാട് വളർന്നുണ്ടാവും പടർന്ന നമ്മളെ കമ്മ്യൂണിസ്റ്റ് അപ്പ് ഉണ്ടാവും പോലെ അപ്പൊ മയത കണ്ടിലുകൾ ഒരുപാട് പുല്ല് മുളച്ച് ഇതുവരെ ഇല്ലാത്ത പുല്ലൊക്കെ ഇപ്പൊ മുളച്ച് എന്താ കാരണം മഴ ചെയ്തതാ കാരണം അപ്പൊ ആദർശം ഉണ്ടാവാത്ത സാധനമാണ് അതൊക്കെ എന്തെങ്കിലും കിട്ടി അപ്പ അടിച്ചു വിടും നേരെ മറിച്ച് നിങ്ങളെ പുറന്റെ മുമ്പിൽ നിങ്ങൾ ചട്ടിയിലാക്കിയിട്ട് ഉള്ള ചാണും വളും കമ്മ്യൂണിസ്റ്റ് അപ്പി ഒക്കെ ഇട്ടോടുത്തിട്ടും വെള്ളം ഒഴിച്ചോട്ടിട്ട് അതെ പോണു ചീഞ്ഞിട്ട് അല്ലേ അള്ളാഹു ഒരു മഴ കണ്ട് ജയിപ്പിച്ച് അതെ വരുന്ന ഒന്നായിട്ട് പൊന്തിയിട്ട് അല്ലേ അതുപോലെ ഇസ്ലാം ദീനിനെ സംബന്ധിച്ചുള്ള ഒരു ബോധം നമ്മളുടെ മക്കളിൽ ഉണ്ടാവണം അങ്ങനത്തെ ആളുമായിട്ടുള്ള വിവാഹം നടക്കേണ്ടത് അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഫൽഫർ ബിദാത്തിൻ ദീൻ മതബോധമുള്ള ആൾക്കാരായിട്ട് കല്യാണം കഴിക്കണം ഇപ്പൊ ആരും സീതനം വാങ്ങില്ല നിർത്തി കുറെ ആൾക്കാര് വാങ്ങണോരിപ്പോ എന്താ ചെയ്യുന്ന അറിയങ്ങള് എത്ര മുമ്പൊന്നും മഹർ എത്രയും ചോദിക്കാൻ എന്റെ മോക്ക് നിങ്ങൾ എത്ര മഹർ ചോദിക്കുന്ന ഉമ്മാനും ബാപ്പായും നമ്മൾ കണ്ടില്ല ഉണ്ടോ ആരും ചോദിക്കൂല പേടിച്ചിട്ട് കാരണം ഖുർആൻ എന്താ പറഞ്ഞത് വാത്തുൻ നിസാ സദുക്കാത്തിഹിന്ന നിഹിലത്തൻ അവർക്ക് മഹർ കൊടുക്കുന്നല്ലേ ഖുർആൻ പറഞ്ഞത് ഒരു പെണ്ണുമായി ദാമ്പത്യ ബന്ധം പുലർത്തുന്നതിന് മുമ്പ് അവർക്ക് എന്തുണ്ടാവണം മഹർ കൊടുക്കണം ആ മഹറിന്റെ മോക്ക് എത്ര നിങ്ങൾ തരാൻ ചോദിക്കുന്ന ഏറെയും ബാപ്പാനെ കണ്ടു നിങ്ങൾ ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ മഹർ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയ ആൾക്കാർ പുതിയ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തില് ഓളെ വാപ്പ ചോദിക്കുന്നു കല്യാണം കഴിക്കാൻ വന്നവനോട് നിങ്ങൾ എത്ര പവന്റെ മഹറാണ് കൊടുക്കുന്നത് മഹറെ എത്ര പവന്റേതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 12 പെണ്ണ് കിട്ടിയിട്ട് ഒരൊറ്റ പെണ്ണിന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർണം മഹർ നൽകിയിട്ടില്ല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 വിവാഹം നടന്നിട്ട് ഒരു പെണ്ണിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർണം മഹർ നൽകിയിട്ടില്ല മനസ്സിലാക്കണം നമ്മളിപ്പോ പറഞ്ഞ് മഹർ എത്ര തരുന്നു വെച്ചാൽ പൊന്നാണല്ലോ അതിപ്പോ എന്തിനാ കണക്ക് കാര്യങ്ങള് ആ 5 പവൻ മഹർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 5 പവൻ മഹർ കൊടുക്കുന്ന പുരുഷനക്ക് 50 പവന്റെ പണ്ടം 7 പവന്റെ മഹറാണോ 75 പവന്റെ പണ്ടം ആ അപ്പൊ അങ്ങനാ 10 പവന അപ്പൊ ഗൾഫിനൊക്കെ വന്നവന് നയാ പൈസ ഗതി ഉണ്ടാവില്ല എന്നാലും ഇവിടെ വന്നാ 10 പവനും കൊടുക്കുവേ അത് വേറെ വിഷയം 10 പവന്റെ പണ്ടം അതെന്താ കണക്കാക്കിയാലോ 100 പവനാ ക്ഷമതെ 100 പവനം കിട്ടാനുള്ള സാധനം കൊളത്തിടാനുള്ള മീൻ പിടിക്കുന്നുണ്ടല്ലേ മീൻ പിടിക്കുന്ന ചെമ്മീനെ കൊളത്തി ഇട്ട് കൊടുക്കുക മീനിന് വലിയ മീനിനും വിഷമിട്ട് ഇട്ട് കൊടുത്തതാ അല്ല ഈ ഇത് കാണിച്ചിട്ട് പിടിച്ചാൽ അത് കാണിച്ചിട്ട് വെല്ലത്തിനെ പിടിക്കാനാ അല്ല ചൂണ്ടടി പറഞ്ഞാല് അല്ലെ അതെ വയറുള്ള പരിപാടിയാ 5 പവനം കാണിക്ക 5 പവനം വാങ്ങുക 7 പവൻ കാണിക്ക 75 പവനം നല്ല സുഖമുള്ള ഏർപ്പാട് അല്ലേ ഇപ്പൊ അങ്ങനെ തുടങ്ങിയിരിക്കുന്നു നല്ല നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാര ഇതൊക്കെ എന്നിട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ എന്താ ചെയ്യ മൂപ്പരിപ്പൊ കുറച്ച് കുടിക്കും എന്ത് തേങ്ങ വെളിച്ചെണ്ണല്ല എളന്നിയല്ല മോരും അല്ല മൂപ്പര് ഇപ്പൊ കുടി തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്താ പറയാ കുടിച്ചാലും കുഴപ്പമില്ല ഇന്ന തല്ല ഞാൻ മതി കഴിഞ്ഞു ഓക്കിപ്പോ മനസ്സിലായി ഈ പണ്ടും പവനും എന്താ കല്യാണം വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾക്ക് ഞാൻ ഓൽക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണ്ടല്ലോ അതുകൊണ്ട് കല്യാണം വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾക്ക് ശനിയാഴ്ച ഹിന്ദുക്കൾക്ക് ഞായറാഴ്ച അങ്ങക്കും ഒരു പെണ്ണിന്റെ കല്യാണം 3 ദിവസമാണ് 3 മതക്കാർക്ക് ഇങ്ങനൊക്കെ നടത്തിയ കല്യാണ ഇപ്പോഴോ ഇപ്പോ ഓക്ക് ഒരു താല്പര്യമില്ല എന്താ ചെയ്യ എന്നിട്ട് അപ്പൊ ഓരോരുത്തരെ വിധിയേ അള്ളാന്റെ വിധി കുറ്റ അള്ളാക്ക് ഈ ചെയ്തൊക്കെ ഓള് എന്നിട്ട് അള്ളാക്ക് കുറ്റം കേട്ടോ ചില ആൾക്കാർ ഇപ്പൊ ഈ ബിൽഡിംഗ് നേരെ എന്നാ എന്താ പറയാ അറിയോ 1980 ഉണ്ടാക്കിയതാ 27 കൊല്ലമായി എന്താണ് അതിന്റെ എഞ്ചിനീയറെ പവർ അറിയോ നോക്കി എന്താണ് വെന്റിലേഷൻ അങ്ങനെയൊക്കെ അങ്ങനെ എന്നൊക്കെ പറയില്ലേ എല്ലാം ഹൈറായ എഞ്ചിനീയർക്ക് ഗുണം ഇത് വീണാലോ
എന്ത് ചെയ്യാനാ? അള്ളാന്റെ വിധി. ബിൽഡിംഗ് വീണേന്, ബിൽഡിംഗ് നിന്നാൽ എഞ്ചിനീയർക്ക്, ബിൽഡിംഗ് വീണോയാ അള്ളാക്ക്. അതുപോലെ കല്യാണം ഉഷാറായി നടന്നാല് അതൊക്കെ നമ്മളെ വാപ്പൻ്റെ നമ്മളമ്മൻ്റെ പത്രാസ് തന്നെയാണ്. നമ്മളെ കുടുംബം അജ്ജാതി കുടുംബം, ഇജ്ജത്തുള്ള കുടുംബ. അതുകൊണ്ടാ കല്യാണമല്ലോടി കൊളായാലോ പഠിച്ചോന്റെ വിധിയേ. ജാതി ഒരു പഠിച്ചോലെ ഇത് അള്ളാ പറഞ്ഞിട്ടുണ്ട്. അമ്മൽ ഇൻസാൻ ഇതാ മബുത്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു, അനുഗ്രഹമൊക്കെ ഒരുപാട് അങ്ങോട്ട് കൊടുത്താൽ ഓൻ പറയും അള്ളാ എന്നെ സോപ്പിടുകയാണ്, അള്ളാക്ക് എന്നോട് ഭയങ്കര പേടിയാ, എന്നെ സോപ്പിടി തുടങ്ങിയിരിക്കുന്നു ഇങ്ങോട്ട്. ഏ ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എന്നെ സോപ്പിടുന്നുണ്ട് അല്ലേ. എന്നാലോ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അങ്ങോട്ട് കൊടുത്താലോ പ്രയാസങ്ങളെ അടിക്കടി പ്രയാസം. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് കൊല്ലം മൂപ്പ്, ആദ്യത്തെ രണ്ട് കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ വലിയ പണിയാണ്. ആദ്യത്തെ ആറ് മാസം വലിയ പണിയില്ല. ആറ് മാസം കഴിഞ്ഞ് ഓളൊന്ന് പ്രഗ്നന്റായാൽ മതി, അപ്പൊ തുടങ്ങും ആണുങ്ങൾക്ക് താറാറ്. എന്താ ചെയ്യുക? ഓ എന്താ ചെയ്യ, ഒരു ജാതി ഇതെന്ന് ഇനി പ്രസവിച്ചാലോ കുട്ടിനൊക്കെ നോക്ക. കുട്ടികളൊന്നും ബാപ്പാര് നോക്കലില്ലല്ലോ, അപ്പളാ വിഷയം തിരിയ. ദീനുള്ള കുട്ടിനെ, ദീനുള്ള ബാപ്പയാണെങ്കിൽ കുട്ടിനെ ചുംബിക്കും, എടുത്ത് മടിയിൽ വെക്കും, പോറ്റി വളർത്തും, ഉമ്മാന്റെ കൂടെ തന്നെ വളർത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണോ മാപ്പി നീ മരിച്ചു കഴിഞ്ഞാൽ റബ്ബി റഹ്മുമാ പടച്ചോനെന്റെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ കരുണ ചെയ്യണമെന്നറിയോ? കമാ റബ്ബയാനി, എന്നെ വളർത്തിയതുപോലെ. അപ്പൊ നമ്മളെങ്ങനെ വളർത്തിയച്ചാ അതുപോലെ വളർത്തിയാ പോരെ? പ്രാർത്ഥന അർത്ഥം എന്നല്ലേ? കമാ റബ്ബയാനി സഗീറ കുഞ്ഞുനാളിൽ എന്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെ ലാളിച്ചോ അങ്ങനെ ലാളിക്കാൻ. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളങ്ങ് ഉണ്ടായി കഴിഞ്ഞാല് കുട്ടി നിഴവിളിച്ചാല് ചില ഭർത്താക്കന്മാർ പറയും, ബാപ്പാര് പറയുന്നറിയോ, സാധനം ഇത്ര ഉള്ളു അതിന്റെ ഒച്ച ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ ആ ഒച്ച ഓൻ കേക്കാണ്ടക്കാൻ കിക്കുന്നണ്ട് കുലുക്കിക്കാള നമ്മളെ ചില്ലർ പൈസ ഇട്ട് കുലുക്കും പോലെ. വേറെ നിവൃത്തിയില്ല, ഞങ്ങൾ കിട്ടും പടി. അതിനെ ഞാൻ മലോളിപ്പിച്ചാൽ എന്റെ ഉറക്കടകറാക്കിയാൽ അനക്ക് കിട്ടുന്നു അല്ലേ. അതൊക്കെ കഴിഞ്ഞ് അത് ലേശം ബീസം വിട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ രണ്ടാമത്തത് പ്രഗ്നന്റായാലോ. അത് രീതി തന്നെ. പിന്നെ എപ്പോഴാ അറിയോ അത് കുടുംബ ബന്ധമൊക്കെ ഒന്നൊന്ന് ഊട്ടി ഉറപ്പിച്ച് ഉഷാറാകല് വെച്ചാല് കുട്ടികളൊക്കെ നമ്മളെ നേരെ മീശിയൊക്കെ കിളിർത്ത് നമ്മളെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങുമ്പോ പേടിയാലു തുടങ്ങി കുറച്ചോനെ. അപ്പോഴാണ് ഉമ്മ അല്ലാ ഈമാനോട് കൂടി. പക്ഷെ കുട്ടിക്കാരി അമ്മന്റെ ഈമാൻ എത്ര അടല്ലേ. അപ്പൊ അമ്മ മക്കനെയൊക്കെ ഇട്ട് ഇസ്ലാമിക വേഷം ഒരു പാട്ട് ഇവിടെ അടുത്തിറങ്ങിയ കേട്ടുകണ്. എന്താണ് വേഷങ്ങൾ? എന്തേ നിമിഷങ്ങളോ മോ അങ്ങനെ എന്തൊരു പാട്ട് ഇവിടെ അടുത്ത് കേട്ടു. ഞാനത് വിട്ട് കുറച്ചു നേരം കേട്ടു വിട്ടുപോയി. അത് സത്യ. ഉമ്മന്റെ വക ഒരു വേഷം. ഉമ്മ ഉമ്മ അടിപൊളി ഉമ്മേനി, അതിന്റെ മുമ്പ് അടിച്ചുപൊളി ഉമ്മ. ചെലപ്പത്തിന്റെ അടിയിലുണ്ടാവും. നിങ്ങളിപ്പൊ ഈ മക്കനട്ടയിന്റെ അടിയിൽ യൂക്ലാമ്പ് ചുരിദാറൊക്കെ ഇട്ടിട്ടായിരിക്കും വന്നിട്ടിരിക്കുണ്ടാവുക. ഇതിപ്പോ പൊരലത്താ കാത്ത് കസൂ എന്നാ നീ കഴിച്ചുകൂരാ നാരക തോന്നി വിളിച്ചായി. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമിനോടും അള്ളാഹിനോടുള്ള കടപ്പാടുകൊണ്ടുള്ള കുടുംബജീവിതമൊന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളി. നിങ്ങൾ ചെയ്തു വെച്ചതിന്റെ ബിമാ കദ്ദമത്ത് യഥാക്കാന്ന് കുറയാൻ പറഞ്ഞില്ലേ, കൈകൾ ചെയ്തു വെച്ചതിന്റെ ഫലമാണ് ആസ്വദിക്കുന്നത്, വേറെ ആരുതല്ല. ചിലവര് പറയുന്നുണ്ട് നമ്മളമ്മയും ബാപ്പിയൊക്കെ ചെയ്തതിന്റെ നന്മയാണ് മക്കളായ നമ്മൾ അനുഭവിക്കുന്നത്. തെറ്റാ കേട്ടോ. ഉമ്മയും ബാപ്പിയും ചെയ്ത് വെച്ചതിന്റെ അനുഗ്രഹം നിങ്ങൾക്കല്ല തരിക, അത് അല്ല അമ്മാക്കും ബാപ്പാക്കും തന്നെ കൊടുക്കുക. പക്ഷെ ഉമ്മയും ബാപ്പിയും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മനെയും ബാപ്പനെ അല്ല അള്ള ശിക്ഷിക്കുക, മക്കളിലൂടെ കാണിച്ചു തരും. അപ്പോഴേ നമുക്ക് ശരിയായ വിവരം കിട്ടുള്ളൂ. കാരണം നമുക്ക് നിങ്ങളുണ്ട് ശ്വാസം മുട്ടുന്ന പോലെ മാതിരിയാ. ശ്വാസം മുട്ടുന്നവനക്ക് അത്ര അടങ്ങാറുണ്ടാവില്ല. ശ്വാസം മുട്ടുന്നത് കാണണമെന്ന് കിട്ടുന്നല്ലോ. പടച്ചോനെ ഓൻ കയറൊക്കെ കെട്ടി ഭരിക്കുമ്പോ നമ്മൾ ബേജാറാവും. പടച്ചോനെ ഇയാൾക്ക് കയറല്ല, ദുനിയാവിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഭരിക്കണോനേക്കാൾ വിഷമം കണ്ടിക്കണോക്കാം അല്ലേ. അതുപോലെയാണ് ഉമ്മയും ബാപ്പിക്കും ശിക്ഷിക്കല്ല, മക്കളിലൂടെ അള്ളാഹു കൊണ്ട് കാണിച്ചു കൊടുക്കുക. എന്നാ പിടിച്ചോ ഗോളി തടുത്തോ അപ്പളാ പിടിക്കുക. മനസ്സിലല്ലേ? ഇപ്പോ ഈ ജനറേറ്റർ ഓൺ ആവുമോ? ടീച്ചർക്ക് ചൂടും കേൾക്കുന്നില്ല. ഇപ്പോ എന്തായിരുന്നാലും കുടുംബജീവിതത്തിന് നല്ല ചൂട് പോകിയിട്ട് അല്ലേ.
അല്ല കുടുംബജീവിതത്തിൽ നല്ല ചൂടും പോയിട്ട് ഇയാള് പറഞ്ഞായി ആജിയരെ കിടക്കേ കിടന്നമായിട്ടുള്ള വർത്താനാണ് പോട്ടെ. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും കുടുംബജീവിതത്തിൽ ചെയ്ത് വെച്ചിരിക്കണമെങ്കിൽ വലിയ മോശമില്ലാണ്ട് കിട്ടും നിങ്ങൾക്കത്. ഇപ്പൊ നമ്മളൊക്കെ ഉമ്മാര് മക്കളെ കല്യാണം കഴിക്കുമ്പോ ആഗ്രഹിക്കുന്ന നല്ല പൊരിയും നല്ല പേശിയും നല്ല പ്രതാപമുള്ളതല്ലേ, അല്ലാണ്ട് കുടുംബജീവിതമല്ലോ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ മക്കളെ വിവാഹം കഴിക്കുമ്പോ ആണായാലും പെണ്ണായിരുന്നാലും പൈസക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇസ്ലാമികമായ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുള്ളൂ. ഇനിയിപ്പൊ ഇസ്ലാമികമായ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്ത് കല്യാണം കഴിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വിചാരിച്ച്? അതും ഉണ്ടാവും. അതെങ്ങനെ അറിയോ? ആ ഇസ്ലാമിക ആദർശത്തിൽ പ്രാധാന്യം കൊടുത്ത് ചിലവർ കല്യാണം കഴിക്കും, സ്ത്രീധനൊന്നും വാങ്ങാതെ, ഒന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് കുട്ടിനെ മതി എന്നൊക്കെ പണ്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് ഒരാറ് മാസം കഴിഞ്ഞാൽ ഓന്റെ വക അടങ്ങള് റബ്ബേ മൈസറേന്നുള്ള സ്ഥിതി അങ്ങനെ ആലോചിച്ചൊക്കെ എന്ത് ഹാവുമായിരിക്കും പറയാ. ആ സൂര്യന്റെ ചോട്ടിൽ നിൽക്കുമ്പോളേ അതെങ്ങാനൊക്കെ അള്ള നീക്കി തന്ന ഹാഹൂ എന്നല്ല പറയാ. ആ അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 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 കാര്യത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുള്ള സുഖവും സന്തോഷവും ഒക്കെ നമ്മൾ കാണേണ്ടത് അവർക്ക് ആദർശത്തിലായിരിക്കണം. അപ്പൊ ഈ ആദർശത്തിൽ തന്നെ നിങ്ങൾ ഇനി വളർത്തി നന്നാക്കി ഒരു കല്യാണം കഴിച്ചാലും ചിലപ്പം അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബല ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, വിശ്വാസിയെയും വിശ്വാസിനിയെയും മരിക്കും വരെ അള്ളാഹു പരീക്ഷിക്കും. അങ്ങനെ അതെങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കും? ഫീ വലദിഹി, മക്കളെ വിഷയം ഉണ്ടോ പരീക്ഷണത്തിന്റെ സബ്ജക്ട്? പരീക്ഷന്റെ സബ്ജക്ട് ഫീ വലദിഹി, ദിനഫ്സിഹി സ്വന്തം ശരീരം, ഓരോ തര അസുഖം അല്ലേ. പിന്നെ ഫീ മാലിഹി ദമ്പത്ത്, മക്കൾ വലത്, സ്വന്തം ശരീരം. എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് പരലോകത്തെത്താറിയോ? മാലൈഹി ഖതിയത്തുൻ, പാപമില്ലാതെ അള്ളാനെ കണ്ടുമുട്ട, ഒരു പാപുമില്ല, അലാക്കിന്റെ പരീക്ഷണം ഒക്കെ പെടുന്നു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടാവാം. നിങ്ങൾ നിങ്ങളെ മക്കളെ ധാർമ്മികമായ ബോധത്തിൽ നിന്നുകൊണ്ട് വിവാഹം കഴിച്ച് ആയി കഴിഞ്ഞ ശേഷം ചില ആൾക്കാരെ കണ്ടില്ലേ നിങ്ങള്? അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞാൽ തുടങ്ങും. ഒരു കാര്യം പറഞ്ഞു നിക്കാം, എന്റെ ബാപ്പനോട് 5 ദിവസം വാങ്ങി തല്ല കല്യാണം കഴിച്ചത്, മനസ്സിലായില്ലേ? അത് ഞാൻ പിടിച്ച് ഞാൻ ഒഴിവാക്കപ്പെടുന്നു. ആ അപ്പൊ ഇപ്പൊക്ക് തോന്നും ഈ വെറുപ്പിക്കലോട് തോന്നല്ലോ, എന്താ അറിയോ, ഈ പാഹൻക്ക് എന്തെങ്കിലും കൊടുക്കേഞ്ഞു എന്നാൽ ഈ ഇടക്ക് തവലയില്ലോ. ഇത് എന്റെ ബാപ്പനോടൊന്നും വാങ്ങിയില്ലട്ടോ, എന്റെ ബാപ്പനോടൊന്നും ഇജി വാങ്ങാണ്ടെന്നത് എന്റെ ആഹാരത്തിന്, അല്ലാണ്ട് അത് ഓളോട് വരേണ്ട ആവശ്യം ഇല്ലാതെ ഓളോട് പറഞ്ഞാൽ എന്റെ ആഹാരം പോയില്ലേ? ഹസ്രത്തുന്യാവല്ല ആഹ്റായില്ലേ? ഇഹവും പറവും നഷ്ടപ്പെട്ടില്ലേ? ഒന്നുമില്ലേ എന്നാ വാങ്ങുക, വാങ്ങിയിട്ട് മര്യാദക്ക് നോക്കുക. വാങ്ങണില്ലേ പരലോകത്ത് വാങ്ങാ, അത് യോളടങ്ങറാക്കല്ല. ചിലവര് പറയലുണ്ട് അങ്ങനെ, ഞാൻ 5 ദിവസം അങ്ങിയില്ല, ഞാൻ 5 ദിവസം അങ്ങിയില്ല, ഇജി 5 ദിവസം അങ്ങിയില്ല, ഇജ്ജൊരു കാര്യം ഓവിടിച്ച് നടന്ന് 5 ദിവസം വെച്ച് നോക്ക് എന്നാ കിട്ടും. 5 ദിവസം ശരി, 5 ദിവസം ശരി കിട്ടുവേ? ഈ പെണ്ണെന്തിനു ഇടങ്ങറാക്കുന്നത്? അഞ്ഞൊരു അതൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ കാര്യം വേറുണ്ട്. ഈ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ ഞാൻ പറഞ്ഞു, ഒന്ന് അള്ളാഹനോട് അടുക്കണം അല്ലേ, ആണല്ലേ പറഞ്ഞു, അള്ളാഹനോട് അടുക്കണം, മോഹം കുറക്കണം വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മോഹം കുറക്കണം, മോഹം കുറച്ചിട്ട് അള്ളാഹിലേക്ക് അടുക്കുക, അപ്പൊ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സമാധാനം വരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് വരുമ്പോ പടച്ച തമ്പുരാൻ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. എന്താ അറിയോ? ഒന്ന്, നിങ്ങൾ അറിയണം നിങ്ങൾ ആരാണ്, നിങ്ങൾക്കറിയോ നിങ്ങൾ ആരാണ്? അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ ചിലവർക്കറിയില്ല, ചിലവർക്കറിയാ ഞാൻ ആരാണ്, അതറിയാ. മിക്കവാറും പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് 99.5% പെണ്ണുങ്ങളും താൻ ആരാന്ന് മനസ്സിലാക്കിയതോളും ഇങ്ങനെയാണ്, ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെയാണ് അവള് മനസ്സിലാക്കിയത്. സാധു കേട്ടോ, ഈ പെണ്ണ് എന്ന സാധനം ഏറ്റവും വലിയ സാധു. ഞാൻ ഈ ദുനിയാവില് ഇത്ര സാധു ജീവിനെ അല്ല വേറെ സൃഷ്ടിച്ചില്ല, അതറിയങ്ങള്. പെണ്ണിന്റെ അത്ര സാധു ജീവിനെ ദുനിയാവിലുള്ള സൃഷ്ടിച്ചില്ലേ? വെറുതെ പറഞ്ഞല്ല, അദ്ദുനിയാ മത്താവ്, ദുനിയാവിൽ ഒരുപാട് തിരക്കുണ്ട്. ഖൈറു മത്താഇ ദുനിയാൽ മറുത്തു സാലിഹ, നല്ല പെണ്ണാണ്, നല്ല ആണാന്ന് ഖുർആനിലോ ഹദീസിലോ നിങ്ങൾ കാണൂല, നല്ല പെണ്ണാണ്. എന്താ കാരണം അറിയോ? നിങ്ങളെ ഗുണം നിങ്ങൾക്കറിയോ?
നിങ്ങൾ എത്ര ചവിട്ടിയാലും കുത്തിയാലും എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾ പിന്നിൽ നിൽക്കും മൂപ്പര കൂടെ. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങള് ഭർത്താവ് രാത്രി കള്ളും കുടിച്ച് വന്ന് അടിക്കും, അതുവരെ മറ്റോലെ പുരയെ പോയി പണിയെടുത്തിട്ട് അതിന്റെ അവിടുന്ന് കിട്ടിയ ചോറും ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് തീറ്റിച്ചിട്ട് അവിടുന്ന് കിട്ടിയ പൈസ അല്ലേ അത് ഓന് കൊടുത്തിട്ട് ഓൻ കള്ളുടിച്ച് വന്നിട്ട് അടിക്കും ചവിട്ടുമൊക്കെ ചെയ്യും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, അനക്ക് ഇട്ടെറിഞ്ഞ് പോയിക്കൂടെ ബളേ, എന്തിനാ ജോന്റെ കൂടെ നിൽക്കണ്? അപ്പൊ ഓള് പറഞ്ഞു, എന്താ അറിയോ, ചവിട്ടിയാലും കുത്തിയാലും ബല അച്ഛനല്ലേ. ഇങ്ങനെ പറയാതെ ഒരാളിനെ കിട്ടുമോ? ഒരാളിനെ കിട്ടൂല. കിട്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോടൊന്നും ചോദിക്കട്ടെ, മറ്റേ നിങ്ങൾക്ക് മറ്റേ തിരിയായിട്ട് അതൊക്കെ നിങ്ങൾ തിരിയണോ ചോദിക്കട്ടെ, നിങ്ങൾ തിരിയുന്നത്. അതായത് സാധാരണ നിങ്ങളിപ്പോ ഒരു വെറുതെ സങ്കല്പിച്ച് നോക്കി, ഒരു രണ്ട് കൊല്ലോ സ്ഥിരമായിട്ട് രോഗിയായിട്ട് വീട്ടിൽ നിങ്ങൾ കിടക്കുക എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചാട്ടെ. ഭാവന രണ്ട് കൊല്ലം സ്ഥിരമായിട്ട് നിങ്ങൾ രോഗിയായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ പറയും, മൂപ്പർ ചായ വെള്ളം കൊണ്ടുപോയി തരും, ഗുളിക കൊണ്ടുപോയി തരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രണ്ട് കൊല്ലം നിങ്ങൾ കിടക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചോളിച്ചാ. എന്നാ ഞാൻ പറഞ്ഞ് 24 രണ്ട് കൊല്ലത്തേക്ക് 24 മാസല്ലേ, മാസത്തിൽ ഒരു 5 തവണയെങ്കിലും മൂപ്പർ നിങ്ങളെ തൽക്കും ഭാഗത്ത് ഊത്തുന്നുണ്ട്, ഗുളികയും മരുന്നും തരുമ്പോ പറയും, ജിപ്പം ഇങ്ങനെപ്പം കെടുന്നാലിപ്പം ഞാനിപ്പം എന്താണിപ്പം ചെയ്യപ്പം. അതായത് ചുരുക്കി പറഞ്ഞ അപ്പത്തിന്റെ 5 കളിയായിരിക്കും. നേരെ മറിച്ച് 5 കൊല്ലല്ല 10 കൊല്ലം ഒരു പുരുഷൻ സുഖമില്ലാണ്ട് കിടന്നാൽ ഓള് പറയും, എന്താ അറിയോ, എന്റെ കൊക്കിന് ജീവണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും? സംശയിക്കേണ്ട, ഒരു പെണ്ണ് അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ള പറഞ്ഞ ഏറ്റവും നല്ല വസ്തു പെണ്ണാണെന്ന്. പുരുഷനല്ല, പുരുഷൻ ചതിയനാ. പക്ഷേ ഏത് പെണ്ണ് അറിയോ, അൽമറുഅത്ത് മാത്രല്ല. അത് വിചാരിച്ചിട്ടോ അങ്ങനെ നാല് വർത്താനം പറയാറുണ്ട, അൽമറുഅത്ത് സാലിഹാന, അൽമറുഅത്തുനല്ല. സഹോദരന്മാര് സഹോദരികളെ ശ്രദ്ധിക്കുക, നമ്മൾ ഏറ്റവും നല്ല സാധനമാണ് അത്, നമ്മൾ സാലിഹത്താവണം അല്ലേ. നല്ല സാധനം സാലിഹത്തിനുള്ള ഗുണം എന്താ അറിയോ, ഫസാലിഹാത്തു കാനിത്താത്തു, വിനയമുള്ളവർ അല്ലേ. ഹാഫിലാത്തുൽ ഗൈബ്, ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവിന്റെ അഭിമാനം, ഭർത്താവിന്റെ മക്കൾ ഒക്കെ സംരക്ഷിച്ച് ജീവിക്കുന്ന വിനയമുള്ള പെണ്ണാണ് സാലിഹത്തായ പെണ്ണ്. പക്ഷെ മിക്ക പെണ്ണുങ്ങളും പെണ്ണേ ആയിട്ടുള്ളൂ മറുകത്ത്. നിങ്ങളെ ദൂഷ്യം ഞങ്ങൾ പറഞ്ഞേ, അത് പറഞ്ഞതാ. അപ്പൊ ഗുണം പറഞ്ഞു തരുമ്പോ അതിന്റെ മറ്റവും പറഞ്ഞതല്ലോ, നല്ല പാട്ടായിട്ട് മനസ്സിലാവുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് വലിയ ബുദ്ധിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ള പറഞ്ഞതാണ്. നുക്സാനുല്ലാക്കൽ നിങ്ങളുടെ കൂടപ്പറപ്പാണ്, ബുദ്ധി കുറവാണ്. അതെങ്ങനെ നബി അങ്ങനെ പറഞ്ഞെങ്കിലും ശാസ്ത്രപ്പ തെളിയിച്ചു. എന്താ തെളിയിച്ചറിയോ, പുരുഷനായ എനിക്കും ഈ ഇവിടെയുള്ള എല്ലാ പുരുഷനായി ജനിക്കുന്ന ആൺകുട്ടിയല്ലേ, നിങ്ങളൊക്കെ പ്രസവിച്ച ആൺകുട്ടികൾ, ആ കുട്ടികൾക്ക് അള്ള ജനിക്കുമ്പോ തന്നെ 49.4 ഔൺസ് തലച്ചോറ് കൊടുത്തു. എത്ര ഔൺസ്? 49.4 ഔൺസ്. നിങ്ങൾ ജനിക്കുമ്പോ നിങ്ങൾക്ക് അള്ള തന്നത് 45 ഔൺസാണ്. 4.4 ഔൺസ് തലച്ചോറ് ജന്മനാ തന്നെ അള്ള തൃട്ടിപ്പ് കുറപ്പിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നുക്സാനിലാക്കില്ല എന്ന് പറയാൻ കാരണം. തിരിഞ്ഞോ? പിന്നെ നിങ്ങൾക്ക് ദീനുണ്ടല്ലോ, അതും കുറവാ. അതെന്താ കാരണം അറിയാം? മാസം മാസം 7 ദിവസം നിസ്കാരമില്ലല്ലോ, എന്ത് സുഖ. പിന്നെ റമദാനില് അങ്ങനെ അല്ലേ, നമ്മളൊക്കെ ഇപ്പൊ നിസ്കാരം ഉണ്ടെന്ന് ഒഴിവായി പോയാൽ ജന്മാക്കണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഒഴിവായ 7 ദിവസം നിങ്ങൾ എന്താക്കണ്ട, നിസ്കരിക്കണ്ടല്ലോ, വേണോ? അപ്പൊ അന്നലക്കും സൃഷ്ടിപ്പിൽ തന്നെ കുറച്ച് ബുദ്ധിയിലും കുറവാണ്. ഇനി അത് മാത്രമല്ല, ഈ പെണ്ണ് എന്ന് പറഞ്ഞ സാധനം കൊട പോലെ, ദീനില്ലാത്ത ആദർശമില്ലാത്ത പെണ്ണിന് ഒരു കൊടക്ക് സമാനത്തിന് ഒരു ഉപകരിക്കുള്ളൂ. ഇപ്പൊ നമ്മളൊരു കൊട പീടിയെന്ന് വാങ്ങിയാൽ ഞാൻ ആ പൈസ കൊടുത്ത് വാങ്ങിയെന്ന് നിൽക്കുക, കൊട അതിന്റെ കാലിൽ ഞാൻ പിടിച്ചാൽ എന്റെ കൂടെ വരും അല്ലേ, വേറെ ആരെങ്കിലും ആ കൊടന്റെ കാലി പിടിച്ചാലോ, പിടിച്ചവരോടെ പോകും അല്ലെ. ഞാൻ മഴ പോകില്ല, അദ്ദേഹത്തിന്റെ പൈസ കൊടുത്ത് ഇയാളാ വാങ്ങിയത് കൊട പറയില്ല, പറയോ? അപ്പൊ അങ്ങനെ ഒരു തകരാറ്. അതായത് അതിന്റെ അർത്ഥം വെച്ചാൽ നിങ്ങളെ കെട്ടിയ സുന്നിയാണ് കെട്ടിയെങ്കിൽ നിങ്ങൾ പറയും, പഠിച്ചവനെ എന്താണ് മാല മൗലൂദ് റാത്തീബാദികൾ കേട്ടിട്ട് എന്റെ കൽബിലേക്ക് ഇപ്പോഴാണ് ഈമാൻ കയറിയത്. സുന്നി കെട്ടിയാൽ ജമാഅത്തേർനാണ് നിങ്ങളെ കെട്ടിയെങ്കിലോ
പഠിച്ചവനെ ഒരു ഇസ്ലാമിക ഗവൺമെന്റിനെ പറ്റി ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുക, എനിക്കൊരു സമാധാനമായി. അത് കേട്ട് മരിക്കാനെങ്കിലായല്ലോ ജമാഅത്തുകാരൻ കെട്ടിയതിനെ കൊണ്ട് കൊട അവിടുണ്ടോ? തെബലീകരനാ കെട്ടിയെങ്കിലോ? പഠിച്ചവനെ ഞാൻ ഇപ്പോഴാണ് തസ്ബീഹ് നിസ്കാരം കേട്ടത്. എന്റെ ജീവിതത്തിൽ റസൂലുള്ള പോലും അത് പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു നിസ്കാരം വരെ പണ്ടായി. എന്താണ് തഖ്‌വ? തഖ്‌വ തഖ്‌വ എന്ന് പറഞ്ഞാൽ രോമാതി തഖ്‌വ. നല്ല താടി, വലിയ താടി. ഞാൻ ഇതിന്റെ ക്ലാസ്സിന് ഫറൂഖ് കോളേജ് പഠിക്കുന്ന കാലത്ത് പോയപ്പോ എനിക്കൊരു തെർബിയത്ത് തന്ന എന്താ വെച്ചാൽ, നമ്മള് ഫാത്തിയൊക്കെ ചെല്ലുമ്പോ തെബലീഗരുടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങളെ ഭർത്താവ് തെബലീഗരുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ തെർബിയത്ത് കിട്ടിയുണ്ടാവും. എങ്ങനെ അറിയോ ഫാത്തിയ എങ്ങനെ ഓതെന്ന് അറിയോ? അതായത് എന്റെ താടി ഇങ്ങനെ എങ്ങനെ കളിക്കണം, എന്റെ അടുത്ത് നിസ്കരിക്കണമല്ലേ. ഓ ഇടക്കറാവണം, ഓന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ എത്തിക്കൂല. അപ്പൊ പക്ഷെ ഇത് കണ്ടു നിൽക്കണമുണ്ടല്ലോ. ഓനക്ക് എന്റെ തഖ്‌വ അങ്ങനെ ഒഴിയുക അല്ലേ ഓനാ? അപ്പൊ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെ കെട്ടിയേക്കുണ്ടല്ലോ. നിങ്ങൾ പിന്നെ മൂപ്പർക്ക് ഏതായാലും നിങ്ങളെ വേണ്ട, മൂപ്പർ ഇടക്കിടക്ക് 40 ദിവസം പോണ ആളാ. അപ്പൊ നിങ്ങൾ പിന്നെ വെട്ടിൽ വീടല്ലോ. അപ്പൊ പിന്നെ തെബലീഗാണ് ഇപ്പൊ മൂപ്പര്. എന്ത് ചെയ്യാനാണ് ഇപ്പൊ? ഇപ്പൊ കുറെ ആൾക്കാർ മൂപ്പരെ കൊണ്ട് നന്നാളുണ്ട്, അതൊരു സമാധാനമാണ്. നമുക്ക് ഏതായില്ല ഈ 4 പെണ്ണിട്ടുണ്ടോ കടകളുകൾ? നിങ്ങളോട് തന്നെ പറയാൻ പറ്റ, നിങ്ങളോടത് പറഞ്ഞത്. 4 പെണ്ണിട്ടുന്ന പുരുഷനെ കണ്ടാല് ചിലവര് പറയലുണ്ട്, ചില ഭർത്താക്കന്മാരൊക്കെ നമ്മളോട് പറയും 4 വരെ കിട്ടിയോലേ, നമ്മളോട് പറയലുണ്ട്. എന്റെ 2ാമത്തെ ഭാര്യ ഉണ്ടല്ലോ, 1ാമത്തെ ഭാര്യ കാണിച്ചിട്ടാണ് ഞാൻ 3ാമത്തെയും 4ാമത്തെയും കെട്ടിയത്. എന്താ കാരണം അറിയാം? 1ാമത്തത് കെട്ടി, 2ാമത്തെ കെട്ടുമ്പോ അവളോട് പറഞ്ഞില്ല, അപ്പൊ 2ാമത്തെയല്ലോ. പിന്നെ 1ാമത്തെ പെണ്ണ് എന്താണ്ടാകും അറിയോ? എനിക്കോ പോയി, ഇനി എനിക്ക് വേണ്ട, 3ാമത്തോ കെട്ടി പിടി 4ാമത്തോ ഓള് കൊണ്ടുപോയി കെട്ടിക്കൂ. അപ്പൊ ചിലോലെ വിചാരോ എന്തോ ഒരു വിശാല മനസ്കര, വിശാല മനസ്കര ഉണ്ടല്ല കുട്ടരോഗിന്റെ വിചാര. ഏതായാലും പോയി, എന്നാ പിന്നെ എനിക്ക് ചാത്തരൂല, അങ്ങനെ ജീവിക്കണ്ട അല്ലേ. ആണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് അതാണ് കാരണം. അപ്പൊ ഈ സാധാരണഗതിയിൽ ഒരു പെണ്ണാണ് നല്ല സാധനമാണ്, പക്ഷെ സാലിയത്തായിരിക്കണം, നല്ല സാധനമാണ്. അള്ളാഹു റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു പെണ്ണാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കി, ഖദീജ ബീവി നിങ്ങൾക്കറിയാലോ എത്ര നല്ല പെണ്ണാണ്. അത്ര നല്ല പെണ്ണ് നിങ്ങൾ ദുനിയാവ് കണ്ടിട്ടുണ്ടോ? നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ? തന്റെ സമ്പത്ത് അങ്ങോട്ട് എടുത്തുകൊടുത്ത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായപ്പോൾ ഖദീജ ബീവി പുതപ്പിട്ട് മൂടിക്കുറച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹ ബുദ്ധിമുട്ടിക്കൂല, വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദൻ, അല്ലാഹു നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല റസൂൽ, നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്. ഞാൻ നിങ്ങൾക്ക് ഭർത്ത ഭാര്യ പറയാ, നമ്മളെ പെണ്ണുങ്ങളാണ് അങ്ങനെ പോയാൻ താവരെ അറിയോ, നീ വിട്ടു പോയതല്ലേ ഞാൻ, അങ്ങനെ വേണം ഉണ്ടാവും അങ്ങനെ അറിയാ. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടത്, ഖദീജ ബീവി നല്ല ഭാര്യ, നല്ല ജീവിത പങ്കാളിയായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി സാലിയത്താവണം, മോഹങ്ങൾ കുറയ്ക്കോ, എന്നാ നല്ല കുടുംബജീവിതം ഉണ്ടാവും കേട്ടോ. ഭർത്താവിന്റെ ഉള്ള കഴിവിൽ ജീവിക്കാൻ പഠിക്കുക, ഭർത്താവ് ഇല്ലാത്തവ ഭർത്താവിന്റെ പൈസ ശ്രദ്ധിക്കുക. എങ്ങനെ ശ്രദ്ധിക്കുക? ചെലവാക്കി ശ്രദ്ധിക്കല്ല. മിക്കവാറും നമ്മളെ പെണ്ണുങ്ങൾ എങ്ങനെ ഭർത്താവിന്റെ പൈസ തീർക്കുക അറിയോ? ഞായറാഴ്ച നന്നു, ശനിയാഴ്ച നന്നൊക്കെ ഭർത്താവ് വരാനില്ലാത്ത സമയത്ത് ഏതെങ്കിലും കമ്പിന്റെ ആൾക്കാർ വരും, ഐ ആം ഫ്രം കാസ്ക എന്ന് പറഞ്ഞിട്ട് ഒരു ടയ്യോ കെട്ടിയുടെ ആദ്യമായിട്ട് നിങ്ങളെ വിളിക്കുന്നതാണ് മേഡം. അന്നാണ് നിങ്ങളൊരാൾ മേഡം എന്ന് വിളിച്ചിട്ടുണ്ടാവുക, ആ മേട്ടത്തിൽ വീണ് ഒരൊറ്റ മേട്ടം കൊണ്ട് പോകുന്നു. ആ എന്താ, ഓൻ വന്നിട്ട് 600 രൂപയ്ക്ക്, 600 രൂപ മാത്രം, ഉള്ളി അരിയാം, പത്തിരി പരത്താം, പിന്നെ നമുക്ക് കേബേജ് അരിയാം, പല സാധനം, മൾട്ടി പർപ്പസ് ഉള്ള ഒരു മെഷീന്, പത്തിരി ചുടാൻ മാത്രം പറ്റൂല, ബാക്കിയൊക്കെ ആവും. പിന്നെ എന്തെല്ലാം പച്ചക്കറി അതൊക്കെ അരിയും, എല്ലാം ഓലിങ്ങനെ കൊടുത്തങ്ങനെ കാണിച്ചു തരും, പത്തിരി കുഴക്കുന്ന പെടുക്കുന്ന അങ്ങനെ കാണിച്ചില്ല. മേഡം 600 രൂപ ഉടനെ നിങ്ങള് ഏതായാലും ഒരു പണി ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എടുക്കില്ലല്ലോ, ഇനി പത്തിരിയും കൂടി പരത്തണ്ട, ഇതൊന്ന് വാങ്ങുക 600 രൂപ അല്ലേ ഉള്ളൂ, ഉള്ളിയൊക്കെ അരിയാലോ. അങ്ങനെ 600 രൂപ എടുത്ത് മൂപ്പരറിയാണ്ട വാങ്ങും. സാലിയത്തല്ലോ, സാലിയത്തല്ലേ, ഹാഫിളാത്തല്ലേ. എന്നിട്ട് ഭിത്തിയെന്ന് പക്കെ 600 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ടേ
ഇതെന്താക്കണം അറിയോ, നമ്മളെ കിച്ചൺ ടേബിളില്ലേ അതിനെ പിടിപ്പിക്കണം. അതിനെ പിടിപ്പിക്കുന്ന മുകളിൽ ആകെ നമുക്ക് അരിയാനുള്ള ഒരു വെല്ലുവിളിയാണ്. അത് അരിയാനാണ് ഈ 600 രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിയത്. ഇത് പിടിപ്പിക്കുന്ന അനിയം കൊണ്ട് നമുക്ക് ഉള്ളി അരിയട്ടെ, അത് വേറെ വിഷയം. അങ്ങനെ ഉള്ളി അരിയ, ഉള്ളിയിട്ട് എന്നിട്ട് അമർത്തണം, തിരിക്കണം. അപ്പൊ തിരിക്കുമ്പോൾ അമരൂല, അമരുമ്പോ തിരിയില്ല. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത് അതെടുക്കും. പെണ്ണല്ലേ ജാതി, ഉടനെ അവൾ ചിന്തിക്കും ഇത് തുടച്ച് വൃത്തിയാക്കി വെക്ക, പിയാപ്പളിന്റെ അൻസന്റെ കുടിരിക്കൽ അടുത്ത ആഴ്ച ഓൽക്കിത് കൊടുക്ക, 600 എന്നാ പോവൂല. അപ്പൊ അന്ന് രാത്രിയാണ് ഇത് പറയാ മൂപ്പരോട്, ഞാൻ നിങ്ങളെ അൻസന്റെ കുടിരിക്കലിന് ഒരു മുന്തിയ സാധനം ഇവിടെ വാങ്ങി വെച്ചിരുന്നു. എന്താ എന്താ പാര, ഇതിന്റെ പേരാ സാലിയത്ത്. അങ്ങനത്തെ ചില കുബുദ്ധിയുള്ള, അതാണല്ലോ ഈ പെണ്ണിന് നല്ല കുബുദ്ധിയുണ്ട്, സൽബുദ്ധിയുണ്ട്. നല്ല സാധനമാണെങ്കിൽ അത് മറുകത്ത് സാലിഹ് ഉണ്ടല്ലോ, ലോകത്ത് വെച്ച് ഏറ്റവും നല്ല സാധനമാണ്. ഇനി നിങ്ങളെ പറ്റി ഞാൻ വേറൊരു കാര്യം പറഞ്ഞേ, റസൂലിനെ പറഞ്ഞിട്ട് ആണുങ്ങളോട് പറഞ്ഞു, കുടുംബജീവിതം നയിക്കുന്ന ആണുങ്ങളോട് മരിക്കുന്നതിന് മുമ്പ് പോലും തൊട്ട് മുമ്പ് പോലും റസൂലിനെ പറഞ്ഞു, വസ്തവസു ബിന്നിസായി ഹൈറ, ഭാര്യമാരോട് നിങ്ങൾ നന്നായി പെരുമാറണമെന്ന് ഞാൻ അന്തിമമായി നിങ്ങളോട് ഒസിയത്ത് ചെയ്യാം. റസൂലിന്റെ ഒസിയത്ത്, ഭാര്യമാരോട് നന്നായി പെരുമാറണം. അതെന്താ കാരണം അറിയോ, ഭാര്യമാരോട് നന്നായി പെരുമാറാൻ കഴിയൂല. കാരണം നിങ്ങൾ വർത്തമാനം പറഞ്ഞ് കേട്ടാൽ നന്നായി പെരുമാറാൻ തോന്നൂല. നിങ്ങൾ വർത്താനം, നിങ്ങളോടിപ്പോ പറയാ ഇതെന്തിനാ 600 രൂപയ്ക്ക് വാങ്ങിയ, ഞാനല്ലാത്തപ്പോ അത് വാങ്ങണ്ടിനോ? അപ്പൊ അതിന് നിങ്ങൾ മറുപടി എന്താ പറയാ അറിയോ? നിങ്ങൾ മറുപടി ഞാൻ പറഞ്ഞതാ, 600 രൂപ അല്ലേ ഇതുവരെ പോയിട്ടുള്ളൂ, നിങ്ങളുടെ അടുത്ത് ഞാൻ 5000 രൂപ വീണുപോയില്ലേ, അതിന് ഞാൻ എന്താ പറഞ്ഞോ? ഇതൊന്നും ഇല്ല ഇവിടെ സാധനം. ശരിക്കും പറഞ്ഞാൽ മോന്തമെന്ന് കൈയെടുക്കാൻ തോന്നൂല, ശരി. പക്ഷേ വല്ലാത്ത നബി വജീവ മോത്തടിച്ചാ പാടില്ല, അടിച്ചാൽ നരകം നിർബന്ധാവും. അതൊരു ഭർത്താവ് വരണം, ഭർത്താവ് വരണമെന്നുണ്ട്. റസൂല്ല പറയുന്നു, നീ പെണ്ണിനോട് നല്ലൽക്ക് പെരുമാറണം, ഭാര്യമാരോട് നല്ലൽക്ക് പെരുമാറണം. ഭാര്യമാരോട് കാമുകിയോടല്ല, കല്യാണം കഴിഞ്ഞ ഉടനെ ആളുകൾ പ്രേമിക്കുകയാണ്, സ്നേഹിക്കല്ല. പ്രേമവും സ്നേഹവും വ്യത്യാസമുണ്ട്. എന്തായോ കല്യാണം കഴിഞ്ഞ ഉടനെങ്ങൾ ഉണ്ടല്ലേ, നമ്മളെ കോഴിക്കോട് ബീച്ചിലെ കാണാ നട്ടു ഉച്ചക്ക് കൊടിയും പിടിച്ച് രണ്ടെണ്ണങ്ങൾ നിൽക്കുന്നു. ചിലപ്പോ ഞാൻ വിചാരിക്കലുണ്ട് പടച്ചോനെ ഇറ്റിങ്ങൊക്കെ എന്തിന്റെ എന്താണ് അറച്ച വെയില് മുഴുവൻ കോൺട്രാക്ട് എടുത്തു. ഏത് നമ്മളൊന്നിപ്പോ ഏത് കാലത്തായാലും അതിനൊന്നും പോവില്ല. ഏത് കടപ്പെട്ട വെയിലത്ത് ഇങ്ങനെ കൊടി കുത്തിരിച്ച് അങ്ങനെ കുത്തിരിക്ക കടപ്പുറത്തേക്ക് നോക്കിയിട്ട് രണ്ടെണ്ണം, അത് കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ളതായിരിക്കും അല്ലേ. നേരെ മറിച്ച് ഓൾക്കുണ്ട് ഒരു ഉമ്മയും ബാപ്പിയും മൂപ്പരും പിയാപ്പിളി പെണ്ണുങ്ങൾ തന്നെയാണ്. പക്ഷേ അതിങ്ങനെയല്ല തിരിഞ്ഞു തിരിക്കും, രണ്ട് കാലത്തേക്കാണ് തിരിഞ്ഞില്ല, കുട്ടിസ്രാക്ക് കുത്തിരിക്കും പോലെ. ആ തിരിഞ്ഞോൾക്ക് തിരി, അല്ലാത്തവര് ബട്ടം തിരിയും കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും നിങ്ങളെ സ്വഭാവത്തിൽ നിങ്ങളോട് നന്നായി പെരുമാറണം എന്നറിയല്ലോ. നമ്മളെ ചില പെണ്ണുങ്ങൾ പറഞ്ഞത്, ഇന്റെ മൂപ്പരുണ്ടല്ലോ നാട്ടിലൊക്കെ എല്ലാവർക്കും ബെസ്റ്റ് മനുഷ്യനാ, ഏ പക്ഷേ പൊരലേക്ക് അയാളെ കൊള്ളൂലട്ടോ, അയാള് നല്ല മൂമിനായ മനുഷ്യനല്ല, അയാൾ നല്ല ഭർത്താവുമല്ല. എല്ലാരും കണ്ടാല് അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരക്കയിൽ തേയാത്ത സലാം അടക്കല്. പെണ്ണുങ്ങളോടോ ആയിക്കോട്ടെ, നമ്മള് ഭയങ്കര സരസമായിട്ടല്ലേ റസൂലുള്ള ജീവിതം കുടുംബജീവിതം നയിച്ചത് അല്ലേ, അല്ലേ. റസൂലുള്ള ഭാര്യമാരോട് ഇന്ന് വരെ റസൂലുള്ള ആയിഷ ബീവിയോട് നേരം വെളുത്തോടെ തന്നെ കട്ടൻ ചായ കൊണ്ടേ കൊടുത്തില്ല, ബെഡ് കോപ്പി എന്നില്ല, ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ല. റസൂലിൽ തന്നെ ആടിനെ കറന്ന് പാലൊക്കെ കൊണ്ടേ കൊടുക്കും ആയിഷ ബീവിക്ക് അല്ലേ. എന്നിട്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ചോദിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാണ് ഒരു കുടുംബജീവിതത്തിന് അത്യാവശ്യം. ഇങ്ങനെ ദീനുള്ള പെണ്ണുങ്ങളും ആണുങ്ങളുമാണ് കല്യാണം കഴിച്ചെങ്കിൽ കുടുംബജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷമുള്ള ഒരു ഏർപ്പാട് ദുനിയാവിൽ വേറുണ്ടാവില്ല. അതിന് ആരോഗ്യം പ്രശ്നമല്ല, അതാണ് സാധാരണഗതിയിൽ നമുക്ക് നമ്മളുടെ നമ്മൾക്കൊരുപാട്. ഇപ്പൊ പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും അല്ലേ, പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. ഈ പ്രതീക്ഷക്ക് വിരുദ്ധമായി വരുമ്പോഴാണല്ലോ പടച്ചോനെ കുടുങ്ങാൻ കുടുങ്ങീന്നണ്ട് കടുങ്ങാത്തുണ്ട് കുടുങ്ങി അറിഞ്ഞത്. മിക്കവാറും പെണ്ണുങ്ങൾ ഇതിൽ കുത്തിരിക്കണേ, 80% പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ കുടുക്ക് കുടുങ്ങിയാ, മുഖം കണ്ടാൽ അറിയാം അത് ശരിയാണ്, അത് ശരിയാണ്. നിങ്ങളെ മനസ്സ് പറയില്ലേ? ആ അതാ ഇനി പോലെക്ക് ഉത്തരതാ വിളിച്ച് പറയ. ആ സത്യാണ്, കുടുങ്ങിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുക. അപ്പൊ നിങ്ങൾ കുടുങ്ങിയിട്ടില്ല, നിങ്ങൾ ആരിൽ വിശ്വസിക്കുന്നറിയോ? നിങ്ങളെ ഭർത്താവിലല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങൾ അള്ളാഹിൽ വിശ്വസിച്ചാൽ മതി. എടാ എന്നാ നിങ്ങൾ കഴിച്ചിലായി, എങ്ങനെ
അപ്പൊ നമ്മള് കുടുംബസമേതം ആത്മഹത്യ ചെയ്തു, കണ്ടുകിട്ടില്ലേ? എന്താ കാരണം? ഭർത്താവിന് പ്രതീക്ഷ അർപ്പിച്ചു, ഭർത്താവിന് പറഞ്ഞൊന്നുമില്ല, എന്നാ നമ്മൾ ഒന്നായിട്ട് ബിരിയാണിയിൽ വിഷം കലക്കി തിന്ന. ആ ആയിക്കോട്ടെ, എത്ര പാവപ്പെട്ട ചെറിയ ചെറിയ പിഞ്ചം പൈതം മക്കൾക്കും കൂടി അതങ്ങോട്ട് വാരി കൊടുത്തിട്ട് ഓള് രണ്ടാളും ജീവിച്ച് കൊതി തീർന്ന് ഓൾ രണ്ടാളും ആ പാവപ്പെട്ട പൈതങ്ങൾ കൊടുത്തില്ലേ, വിഷം കൊടുത്തില്ലേ? ഇല്ലേ? എന്താ കാരണം? ഇവള് വിശ്വസിക്കേണ്ട ആരാ? ഈ ഭർത്താവിന്റെ ആരോഗ്യത്തിലും സമ്പത്തിലും ജോലിയിലും അല്ലെങ്കിൽ കഴിവിലല്ല, എന്നെ സിട്ടിച്ച റബ്ബുണ്ട്, അവൻ എന്നെ കൊയക്കൂല എന്നുള്ള വിശ്വാസം വേണ്ടേ? നിന്റെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഓനാന്ന് വിശ്വസിക്കണ്ടേ? ആ കുട്ടിനെ നൽകിയത് ആ റബ്ബാന്ന് അവള് വിശ്വസിക്കണ്ടേ? ഇതൊന്നുമില്ല, ജോലി പോയി, അത് പോയി. ഇനി നമ്മക്ക് എല്ലാവർക്കും കൂടി ഒരു കാര്യം ചെയ്യാം, അലുവ വാങ്ങിയിട്ട് അലുവേല് പോരായ്മുള്ള ഒരു സാധനമുണ്ട് വിഷം, അത് നമുക്ക് കലത്ത മൂന്നാക്കും കൂടി കുടിക്കുക. നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ, ആ ഈ ഒരത്തൂങ്ങിനെ കിട്ടി, എനിക്ക് അരത്തൂങ്ങി പറഞ്ഞാൽ മനസ്സിലായ പകുതി തൂങ്ങി ഒരാൾ എൻ്റെ അടുത്തുണ്ട് പഠിക്കുന്നത്, പകുതി തൂങ്ങി കഴിച്ചതായ തൂങ്ങി മരിക്കാൻ വേണ്ടി കയറിട്ടി തൂങ്ങി, മുക്കാഭാഗം മരണവുമായി മല്ലിട്ടപ്പോൾ ഒരാൾ കണ്ട്, അയാൾ കഴിച്ചിലാക്കി, അയാളിപ്പോ ഹയാത്തിലുണ്ട്, ഇപ്പൊ എസ് എൽ ആർ സി പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഇനി മോനെ മരണം? ഇപ്പം നമ്മളാരും മരിച്ചു നോക്കിയിട്ട് ഇതുവരെ പ്രസംഗിക്കല്ലേ? നമ്മളൊക്കെ കല്ലായുധ ബലഹത്തി തറാക്കിയ വക്കീല മറാക്കുന്നുണ്ട്, അതിന്റെ ആ വേദനാജനകമായ അവസ്ഥ അല്ല പറഞ്ഞത്, അഞ്ചി കണ്ടല്ലോ ഒരു ഏകദേശം മുക്കാഭാഗോ, അതെങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പൊ എന്നോട് ഓൻ പറയാ, ഓൻ മരിച്ച കോലം പറയാ, ഓൻ ആദ്യം നല്ല സുഖത്തിൽ നിൽക്കുകയെ കയറിട്ടടുത്ത് തൂക്കിയല്ലോ, തൂക്കിയാൻ പാട്, പിന്നെ പോണത് അതിശക്തമായ ഒരു കൂരിട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി, അതിശക്തമായ ഇരുട്ട്, ആ ശക്തമായ ഇരുട്ടിനിടയിൽ പെട്ടെന്നൊരു പ്രകാശം മോന്റെ മുമ്പിലേക്ക് കൊണ്ട് വന്നു, വീണ്ടും അവൻ കൂരിട്ടിലേക്ക് പോയി. രണ്ടാമത്തെ വെളിച്ചത്തിന്റെ അടുത്തേക്ക് ഞാൻ എത്തുമ്പോഴേക്കും ആരോ എന്നെ രക്ഷിച്ചു. മനസ്സിലല്ലേ? മരണത്തിന്റെ ആ ഗർത്തം മോൻ കണ്ടതാ, ആരോ എന്നെ രക്ഷിച്ചു, ഞാൻ താഴത്തെത്തി, ശ്വാസം രണ്ടാമത് തിരിച്ചു കിട്ടി. അപ്പൊ മരണത്തിന്റെ വക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആള്, ഈ ഇതുപോലുള്ള ഒരവസ്ഥക്ക് കീഴടങ്ങി കൊടുക്കുകയാണ് ആര്? നമ്മൾ അള്ളാഹു വിശ്വാസമില്ലാത്ത ആൾക്കാർ. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വരുന്ന നിങ്ങൾ അള്ളാഹു വിശ്വാസം അർപ്പിക്കുക, മോഹലോകത്തെ കൈവെടിയുക. ഇനി അതുപോലെ തന്നെ നല്ല പെരുമാറ്റം. എങ്ങനെ? ഇപ്പൊ ഭർത്താവ് നിങ്ങളെ വിളിച്ചു, വിളിച്ചാല് ഇതാണ് വരുന്നതിന് ഒരു നിലക്കും നിങ്ങൾ പറയരുത്. ഖുർആൻ പറഞ്ഞെന്താ അറിയോ? നിങ്ങളെ വിളിച്ചപ്പം നിങ്ങൾ കാണത്തി തെന്നൂർ അടുക്കളയിൽ നല്ല ജോലി തിരക്കിലാണ്, മൂപ്പര് വിളിച്ചാൽ അപ്പം നിങ്ങൾ വിളിക്കുത്തരം നൽകണം. നിങ്ങളെന്താ ചെയ്യലറിയോ? കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ നിങ്ങളെങ്ങനെ തിരിഞ്ഞു മൂപ്പര് വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കിയിട്ട് ഈ മെരു കൂട്ടി കുടുങ്ങിയായി നടന്നിനി അല്ലേ? വരാൻ ടൈമായിട്ട് വരാൻ ചെന്നാൽ അല്ല, ആറുമണിയായിട്ടും കാണുന്നില്ല, ആറുമണിയായിട്ടും കാണുന്നില്ല, പഠിച്ചോൻ എന്താണ് ഏക്കും കാണാൻ, അങ്ങനെ അറിഞ്ഞില്ലേ ഞാൻ? അതേ ഇതിന് കല്യാണം കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴോ മൂപ്പര് വന്ന് വിളിച്ചാലും വരാന്ന് അടിച്ചയമൽ അടിച്ചെന്താന്ന് അല്ലേ മനല്ലോ അറിയാ. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി, ഇനിയിപ്പോ ഇവിടെ വന്നയമൽ വന്നിട്ട് കാര്യമില്ല, ഇവിടെ ഇപ്പൊ അടിച്ചയമലും അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലല്ലേ? കുറെ കാരണക്കാർ നിങ്ങളെ ഭർത്താവിനെ കുറെ മോശത്തിലേക്ക് ചിന്തിപ്പിച്ചതിന് ഒരു പങ്ക് നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങളാ നിങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോണ്ടല്ലോ എന്താ നിങ്ങളെ മണം, ഏത് ഏത് ജലദോഷമുള്ളവനക്കും ജലദോഷം മാറിപ്പോവും ആ ജാതി. കാരണം പുറത്തിറങ്ങുമ്പോൾ വാസന തിരികെ ഉപയോഗിക്കുന്ന പെണ്ണിനെ റസൂല്ലാ സാനിയത്താന്നാ പറഞ്ഞു, വ്യഭിചാരിഞ്ഞാന്നാ പറഞ്ഞു. ഓൾ വ്യഭിചരിച്ചോളന്നില്ല, ഇത് ഓരോ ഗൾഫുകാർ വരും, ഓർക്ക് ഓരോരോ സ്പ്രേ വാങ്ങിക്കൊടുക്കും. ചിലവർ പറഞ്ഞ എന്താ അറിയോ, എന്റെ പർദ്ദ ഞാന് ഇതിന്റെ ഉള്ളിൽ വെച്ചതാണ്, അതിനുള്ളിൽ അങ്ങനെ വെച്ചാലൊന്നും മണക്കൂലേക്ക് നല്ലോണം അടിച്ചാടെ വെച്ചതാ. ഏത് കല്യാണത്തിലൊക്കെ പോകുമ്പോ നല്ല മണം, നേരെ മറിച്ച് ബർത്ത്ഡേ കൂടെ കെടുക്കുമ്പോണ്ടല്ലോ ഹലോ മഞ്ഞള് മല്ലി മുളക് മെഞ്ഞാത്തത് മണക്കിണ് ഓ അതോടുകൂടി കഴിഞ്ഞു അല്ലേ. ഇവരോട് എന്താണോ ചോദിക്കാൻ പോയി, രണ്ടാളും മൗലൈബാരാ. സാധാരണ ഇത്ര സാഹസിൽ ഈ അധ്യക്ഷൻ പ്രസിഡന്റൊക്കെ ഉണ്ടാകുക, എനിക്ക് കളിക്കാനുള്ള ആൾക്കാരാ ഇതോ. അതാ സത്യം അല്ലേ, വലിയൊരു പങ്കില്ലേ. പിന്നെ നിങ്ങൾ പുരയിൽ വന്നാൽ ഒരു സാധനം ഇടല്ലേ, നമ്മളെ നിസ്കാര കുപ്പായത്തിന്റെ മാതിരിയുള്ള നമ്മളെ തലയണർക്ക് കയ്യച്ചായൊരു സാധനല്ലേ, ആ മാക്സി, ആ ആ മാക്സി, അത് മെഞ്ഞാമത്തെ തിരുമ്പിയതായിരിക്കും. പിന്നെ ഓരോ ദിവസവും തിരുമ്പിയാലും വൃത്തിയാക്കിയാലും എങ്ങനെ ആയിരുന്നാലും നിങ്ങൾ കുറച്ച് വൃത്തിയാടാക്കും. നേരെ മറിച്ച് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങളെ കണ്ടാണ്ടല്ലോ നിങ്ങളെ പിയാപ്പിള വരെ എത്തി നമ്മളതാണോ നോക്കിപ്പോവും. ആ നേരെ മറിച്ച് നിങ്ങൾ എങ്ങനെ ഉണ്ടാവേണ്ടത് അറിയോ, നിങ്ങളെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നറിയോ, മോടിയിൽ വസ്ത്രമണിഞ്ഞ് പുതുപുത്ത്
വാസനദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മനോഹാരിത ആക്കി തീർത്ത് അദ്ദേഹത്തെ നിങ്ങളിലേക്ക് അടുപ്പിക്കണം അല്ലേ. അല്ലാതെ മത്തി മുറിച്ചതിന്റെ മാണു ഞാനും എല്ലാം പറയുന്ന ആളാ. ആ അപ്പൊ അതെല്ലാം കൂടി ബാക്കി നൈറ്റി തേച്ചി മാക്സിയിലാക്കി വന്ന അവിടെ കെടുക്കും. എനിക്ക് കൈയും കാലും കഴിഞ്ഞിട്ടും പെയ്യ, നിങ്ങൾ മുണ്ടാണ്ട് തന്നോളിന്ന്. ആ ഒരാഴ്ച അങ്ങനെ കെടുക്കുമ്പോൾ മൂപ്പർക്ക് മനസ്സിലാവും ഇത് മുണ്ടാണ്ടത്തിന്റെ കാര്യമില്ല. ആ അല്ലേ, കുറെ നിങ്ങൾക്ക് പങ്കില്ലേ. നേരെ മറിച്ച് എങ്ങനെ നിങ്ങൾ അതേ സ്ഥലം നിങ്ങൾ അണിഞ്ഞൊഴുകിപ്പോണ്ടോ? നിങ്ങൾ ഇങ്ങനെ വസ്ത്രം അണിഞ്ഞതോ സാലിയത്തായ പണ്ട് സ്വഭാവമാണോ? അല്ല. റസൂലുള്ളാ പറഞ്ഞു, നിസാഉൻ കാസിയാതുൻ നാരിയാതുൻ മായിലാതുൻ മുമീലാതുൻ റൂസൗന കാസ്തിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്ന. എന്താ ഒരു പെണ്ണ് അള്ളാഹുവും റസൂലും അള്ളാഹും ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ഈ ഇസ്ലാമിക വേഷമണിയാതെ അന്യ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ചുരിദാറിന്റെ ഒക്കെ കോലം കണ്ടങ്ങൾ, പെൺകുട്ടികളുടെ ചുരിദാർ മുമ്പ് അടിയിൽ തടഞ്ഞു കാണ്ടൊക്കെ അവർ വെട്ടിട്ടതേ അല്ലേ. അല്ലേ ഞാൻ ഇപ്പോഴോ ഇപ്പൊ ഊരം വരെ എത്തിക്കുന്നു വെട്ട്. ഇനി രണ്ട് കണ്ടായാലും എപ്പോഴാന്ന് അറിയില്ല, ഒരു കണ്ട അപ്പുറന്ന് ഒരു കണ്ടപ്പുറന്ന് പിടിപ്പിക്കൽ എനിക്കറിയില്ല എന്നാണ്. വളരെ എളുപ്പമുണ്ടല്ല പണി അല്ലേ. അപ്പോ ഇത് തന്നെയാണ് റസൂലുള്ള പറഞ്ഞത്. എന്നിട്ടാ ഇങ്ങനെ ചന്തിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കാണണം എത്ര കിലോ ഉണ്ട്. അല്ലെങ്കിൽ പറയും അല്ലേ, ഒരു പർദ്ദ ഇറക്കിയില്ലേ അതിന്റെ പേരെന്തേ അപായം. അപായം എന്നവിടെ ഇതില് കറണ്ടൊക്കെ ഉള്ള സ്ഥലത്ത് കണ്ടില്ലേ നിങ്ങൾ, ഒരു ഒരു നമ്മളുടെ ഒരു തലത്തൊട്ടിയും രണ്ട് കൈയിൻ്റെ അരിലും വെച്ചിട്ട് അപായം എന്ന് എഴുതിയേക്കുന്നുണ്ടല്ലേ. കാരണം ഓളെ അവളെ ആ പർദ്ദിട്ടിട്ട് ഇങ്ങനെ ആരെയും ചൂണ്ടിയാൽ ബാംഗ്ലൂർ വരെ കാണും അക്കോലത്തുള്ള പർദ്ദ അല്ലേ. പർദ്ദം എന്തായി? ബോഡി ഷേപ്പ് പർദ്ദ. ഇതൊന്നും അള്ളാഹനോട് കീഴ്പ്പെട്ടിട്ടല്ല. മൂപ്പര് കല്യാണം കഴിച്ചപ്പോ മൂപ്പർക്ക് പെണ്ണുങ്ങൾ പർദ്ദ ഇടണം, എന്നാ പർദ്ദയും പർദ്ദ. മൂപ്പരെ കിട്ടണമെങ്കിൽ പർദ്ദ, അല്ലെങ്കിൽ മൂപ്പര് ISM ആളാണേ. ആ അപ്പൊ ഉമ്മ എന്റെ മാപ്പിള ഏതായാലും ISM ഇല്ല IMS ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മോക്ക് കിട്ടിയത് ISM-ഉം എനിക്ക് കിട്ടിയത് IMS-ഉം. സംഭവം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ ഒറ്റപ്പാ അല്ലേ. ആ ചിലവരൊക്കെ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ട് ഇതൊക്കെ ശരിയാണ്. ഇപ്പൊ ISM-ന്റെ കുട്ടികളെ കിട്ടിയപ്പോ അതിന് പറഞ്ഞത് വേണം. എന്നാ ഓം പറയണ്ടോ ഈ ബോഡി ഷേപ്പ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആളുകള് ബോഡി ഷേപ്പിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചത് അത് പറഞ്ഞല്ല. ഒയ് എലുരിപിന് ഹുമരി ഹിന്നാല ജുയൂബി എന്ന മാർവിടത്തിലേക്ക് മക്കനെ താഴ്ത്തിയാണോ എന്നല്ല പറഞ്ഞു. ഇതപ്പൊ മുന്നിലിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടോലൊക്കെ മക്കൻ താഴ്ത്തിട്ടോല. പക്ഷെ ഞാൻ പറട്ടെ, ഇവനൊരു 16 വയസ്സുള്ളപ്പോഴോ 17 പാണ്ട വയസ്സുള്ളപ്പോ അങ്ങനെ അല്ല ഇടുക. വലിച്ച് തേങ്ങൽക്കാരി വലിച്ചെത്തിയാരും വൈകിയോട്ട് കിട്ടുന്നതാണ് അങ്ങനെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ തന്നെ മറ്റേ പവർ മാൾട്ട് ഇതിന്റെ പൽസ്യല്ലേ അതേമാതിരി. അപ്പൊ ചുരുക്കത്തില് അള്ളാന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള വസ്ത്രധാരണത്തല്ല നിങ്ങളതല്ലോ. ഞാൻ ചൂണ്ടും ഇങ്ങനെ ചൂണ്ടും ഇതിന്റെ ചൂണ്ടൽ ഇങ്ങനെ ആവും. ആ അതൊക്കെ സ്വാഭാവികം മാത്രം. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ നിലക്കുള്ള വസ്ത്രധാരണ അല്ല എന്ത് അല്ല ഉദ്ദേശിച്ചത് ആണോ? അപ്പൊ മക്കന എന്തിനാ നമ്മളുടെ മാർവിടത്തിന്റെ സൗഷ്ടവം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുള്ളവാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ധരിക്കാൻ പറഞ്ഞത്. അങ്ങനെ ധരിക്കാത്ത പെണ്ണിന് ലാ യദ്ഖുൽനൽ ജന്ന സ്വർഗത്ത് പോകൂല അജ്ജുമായിട്ട് കാര്യമില്ല, ഉംറുമ്മ കായിട്ട് കാര്യമില്ല. ആരും ഉംറുമ്മ എന്ന് വിളിക്കില്ലല്ലേ. ഉംറ നിർവഹിച്ച പെണ്ണുങ്ങളെ, ഹജ്ജ് നിർവഹിച്ച പെണ്ണുങ്ങളൊക്കെയാണ് അജ്ജുമ്മ എന്ന്. ഉംറ നിർവഹിച്ചോലെ ഉംറുമ്മ എന്നറിയില്ല അല്ലോ, ഞാൻ കേട്ടില്ല ഇവിടെന്തോ നോമ്പുമ്മ അങ്ങനില്ല ഇതോ. അപ്പോ ഈ ഹജ്ജിന് പോടെ പെണ്ണുകളില്ലേ, ഓലൊക്കെ വിചാരിച്ചാലോലൊക്കെ ഹജ്ജിലൊക്കെ പോയി എന്നാലേ ഭയങ്കര കിബറ് കൂടല എടുത്താ പൊന്തൂല. സാധാരണ ചെറിയ കുട്ടിയാവും എന്നാളെ പറയാ അല്ലേ. ഉമ്മപ്പ പ്രസവിച്ച മാതിരി വരുന്നല്ലേ ഹജ്ജിനോയി എന്നാല്. ആ പക്ഷേ കനങ്ക് കൊള്ളില്ല ചില ഇത് ഹജ്ജിനോയി എന്നാല്. അല്ല ആക്കന്റെ കാലം പെറ്റതെന്നല്ല. ഒരാളോട് ഒരു ഹജ്ജിനോയി എന്നൊരാളോട് ചോദിച്ചു നോക്കൊക്കെ എത്ര വയസ്സായി. അയാൾ പറഞ്ഞു 3 വയസ്സ്. അപ്പൊ എന്താ വെച്ചു, ഞാൻ 3 ഈ ഹജ്ജിനോയി എന്നിട്ട് എന്താ അപ്പൊ കേക്ക് വയസ്സ് കോറി ചോദിച്ചു. ആ ഇപ്പൊ പെറ്റ കുട്ടിന്റെ അരിയായില്ലേ, ഇപ്പൊ 3 ഈ കല്യാണം. ഇപ്പൊ ഹജ്ജിനോയി എന്നിട്ട് 3 സത്യമായിരുന്നു. അയാൾ വന്നപ്പോ നല്ലോണം മുടിയൊക്കെ ഡൈ ചെയ്തപ്പോ 3 നഴ്സറി കുട്ടികളായിരിക്കും ഇപ്പോഴത്തെ വയസ്സന്മാർ നടക്കുന്നത്. മുടിയൊക്കെ ഡൈ ചെയ്ത് മീശ ഡൈ ചെയ്ത് LKG കൊണ്ടാക്കാനുള്ള രാഷ്ട്രീയക്കാരായില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്
നിങ്ങൾക്ക് മുന്തിയ പരിഗണന കൊടുത്തോളി അള്ളാക്ക്, ആഗ്രഹങ്ങൾക്ക് ചെറിയ പരിഗണന കേട്ടോ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. വന അഹന്നഫ്സാനിൽ ഹവ, മനസ്സിനെ മോഹത്തിൽ നിന്നും മാറ്റി നിർത്തുക. ഒരുപാട് മോഹം ഒക്കെ ഉണ്ട്, മാറ്റി നിർത്താൻ കഴിയ. മോഹലോകത്തു നിന്ന് മാറി നിന്നാ കുടുംബജീവിതം സന്തോഷമാവും കേട്ടോ. ഇനി എത്ര സമയമാണ് ടീച്ചറെ? കഴിഞ്ഞോ? എന്റെ ടൈം കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അല്ല, എന്റെ ടൈം കഴിഞ്ഞില്ലേ? അത് സാരില്ല. അപ്പോ ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞാൽ നിർത്താം. 10 മിനിറ്റ് കാരണം അത് പറയാൻ പുതിയായിട്ട് പറയല്ല, ഇവിടെ വന്നില്ല ഈ ഒറ്റ പാലത്ത്. അപ്പോ നമ്മളെ കുട്ടികൾ, ഇപ്പോഴുള്ള പെണ്ണുങ്ങൾക്കുള്ള ഒരു തകരാറ്, നമ്മളെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ, എന്താ നിങ്ങൾ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പറയണം. മദ്രസ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ കഴിയും? നിങ്ങൾ നോക്കി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ വെക്കേഷൻ വന്നു, ആർക്കാ പറ്റുക? സ്കൂളിന് വെക്കേഷൻ ഉണ്ടെങ്കിൽ ആരും എക്സ്കർഷൻ പോക്കില്ല. സ്കൂളിന് വെക്കേഷൻ ഇല്ലെങ്കിൽ ഉണ്ടോ? സ്കൂളിന് അടവ് അവധിയാണോ? എല്ലാവരും പോലെ തുടങ്ങി. എന്താ കാരണം? അള്ളാന്റെ ദീനിന് അത്രേ വില ഉള്ളൂ അല്ലേ. നിങ്ങളെ കുട്ടിനെ നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കിയോ, ഒരു കുട്ടി ചെറിയ കുട്ടിയാവുമ്പോൾ അമ്മന്റെ വിചാരം എന്താ അറിയോ? എങ്ങനെയെങ്കിൽ എൻ്റെ കുട്ടിനെ ഇംഗ്ലീഷ് പറഞ്ഞ് എഞ്ചിനീയറോ ഡോക്ടറോ അതിൽ താഴെ ഒന്നും ആവണ്ട. നിങ്ങളൊക്കെ പെറ്റത് അങ്ങനെയാണെന്നല്ലപ്പോൾ ആഗ്രഹം. ഇതെല്ലാം കൂടി നിങ്ങൾ പെറ്റേ മുഴുവൻ എഞ്ചിനീയറും ഡോക്ടറായ എന്താവും ഇവിടെ തിരി? പിന്നെ തെങ്ങുമ്പലാർ കയറും? മീനാര് പിടിക്കും? ഈ ബിൽഡിംഗ് ആര് കെട്ടും? റോഡാരുണ്ടാക്കും? വണ്ടി ആര് ഓട്ടും? ഈ ഇംഗ്ലീഷ് ഡ്രസ് ആരുണ്ടാക്കും? നിങ്ങൾ പ്രസവിച്ച എഞ്ചിനീയറും ഡോക്ടറും എന്താ കിട്ടുക? അപ്പൊ അങ്ങനെ ആവൂല കേട്ടോ. അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അള്ളൊരു ആഗ്രഹമുണ്ട്, അത് നടക്കുള്ളൂ. ആയിക്കോട്ടെ. എന്നാലും നിങ്ങളെ മോഹത്തിനനുസരിച്ച് നിങ്ങൾ ഈ കുട്ടികളെയും വലിച്ചിങ്ങനെ ഓർഡർഷയിൽ കണ്ടില്ലേ? നിങ്ങൾ വാട്ടർ ബോക്സ്, ഹീറ്റർ ബോട്ടിൽ, മിൽക്ക് ബോട്ടിൽ, എഗ് ബോക്സ് ഇതെല്ലാം കൂടി വെച്ചിട്ട് അനുമാൻ പോണ മാതിരി ആ കുട്ടി പോവുക അല്ലേ? ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് 15 എണ്ണം 25 എണ്ണം ഇറച്ചിക്കോയി കുട്ടികളെ കൊണ്ടുപോണ മാതിരി ആ കൊണ്ടുപോവുക. പാപം തോന്നും, കൊണ്ടുപോകണത് കണ്ട. എന്നിട്ട് അവിടെ കൊണ്ടേ ഇറക്കും, ഇറക്കിയിട്ട് അതിനെ തുടങ്ങി മദ്രസേൻ്റെ അവിടെ കൊണ്ടേ ആക്കും. നമ്മളിപ്പോൾ നമ്മൾ മദ്രസയൊക്കെ ഉള്ളവരാണല്ലോ, മുന്തിയ ആൾക്കാരാണല്ലോ. 7:45 കൊണ്ടുവന്ന് ഇറക്കുക. എന്നിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദ് 8 മണിക്ക് ഓട്ടോറിക്ഷ വരും, കയറ്റി കൊടുക്കണേ. കാ മണിക്കൂർ കുട്ടിയാണ് അവിടെ കയറി കുത്തുന്നത്. എന്നിട്ട് പിന്നെ എന്നിട്ട് എന്താ പറയാ അറിയോ? 5 കൊല്ലമായി ഞാൻ എൻ്റെ കുട്ടിനെ മദ്രസയെ പഠിപ്പിക്കും, ഒരു തുമ്പും ഇല്ല, ഒരു ബാലും ഇല്ല. ആർക്കവിടെ തുമ്പും ബാലില്ല? ചോനക്ക ചോനറിയുണ്ടോ അല്ലേ? കുട്ടനാണല്ലോ ഉണ്ടാക്കുക. ഇവിടെ എനിക്കറിയില്ല എങ്ങനെയാന്ന്, പല സ്ഥലത്തും ഉണ്ടങ്ങനെ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടിനെ നമ്മൾ നേരെ മറിച്ചങ്ങൾ നോക്കേണ്ടി, സ്കൂളിൽ ചെറിയ ചെറിയ പൈത മക്കളെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ്. എന്നിട്ട് ആ കുട്ടി, മൈ ഡിയർ വാജിൻജാം, ഐ ഡു നോട്ട് വിത്ത് കമ്മിങ് യു. ബാബാ എന്താ എൻ്റെ മോൻ്റെ ഇംഗ്ലീഷ് തരുത്തുപോയി. ഇങ്ങനെ തരിപ്പിക്കലല്ല നമ്മളെ കുട്ടികളെ ലക്ഷ്യം. ഇതെല്ലാം കഴിഞ്ഞ് ഓൻ കുറച്ച് വലുതായി, ഓൻ ഇംഗ്ലീഷ് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ആയി, എഞ്ചിനീയറായി ഡോക്ടറായി. ഓ എഞ്ചിനീയറായി ഡോക്ടറായി നേരെ ലണ്ടനിലേക്ക് പോയി. ലണ്ടനിൽ പോയി അവിടെയുള്ള മദാമനെ കെട്ടി. അപ്പോഴാണ് ഉമ്മ, ഓനക്ക് മലയാളം അറിയില്ല, പിന്നെ ഓൻ എന്താക്കാനാ മദാമനല്ലാണ്ട് വരാനെ കെട്ടുക? മലയാളിയെ കെട്ടിയിട്ട് കാര്യമുണ്ടോ? ഇപ്പം നമ്മളെ മൊയ്ലിയന്മാർ പ്രസവിക്കും പോലെ, നമ്മളെ മൊയ്ലിയന്മാർ ചിലപ്പോൾ നമ്മളോട് പ്രസവിക്കലുണ്ട്. മലയാളത്തിൽ റസൂലുള്ളാഹ് ഖുതുബ നടത്തിയതായിട്ട് തെളിയിച്ചാൽ ഇന്ത്യ രാജ്യം നിനക്ക് എഴുതിത്തര വഹാബി. ഒന്ന്, ഇന്ത്യ രാജ്യം മൂപ്പരതല്ല, നമുക്ക് എഴുതിത്തരാം. രണ്ടാമത്തെ കാര്യമോ, പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലയാളത്തിൽ ഖുതുബ നടത്തിക്കുന്നത് നമ്മൾ തെളിയിക്കാന്ന്. എങ്ങനെയുണ്ട്? റസൂലുള്ളാഹ് അറബികളോട് മലയാളത്തിൽ ഖുതുബ നടത്തിയാൽ അറിയാൻ പറ്റുമോ? റസൂലുള്ളാഹ് അറബികളോട് മലയാളത്തിൽ ഖുതുബ നടത്തിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഖുതുബ തിരിയണ്ടെന്നല്ലേ? ഖുതുബ തിരിയണ്ടല്ലേ? അപ്പൊ അങ്ങ് എന്താ കാരണം? അറബികളോട് മലയാളം പറഞ്ഞാൽ ഓർക്ക് തിരിയണ്ടെന്ന് തോന്നിയില്ലേ? അങ്ങനെയല്ല തെളിയിക്കേണ്ടത്. നബി അറബികളോട് അറബിയിലേ ഖുതുബ നടത്തിയിട്ടുള്ളൂ അല്ലേ? എന്നല്ലേ നമ്മൾ പറഞ്ഞ വിഷയമാവുള്ളൂ. അങ്ങനെ ആ അവസ്ഥയിൽ നമ്മളെ കുട്ടി കല്യാണമൊക്കെ വെച്ച് ലണ്ടനിൽ കൂടി, അവിടുന്ന് കല്യാണമൊക്കെ വെച്ച് അവിടെ കൂടി, ഉമ്മയും ബാപ്പയും മരിച്ചപ്പോൾ എന്താ ചെയ്തത്? ഓൻ പണയക്കും, വീഡിയോയ്ക്ക് ശവസംസ്കാര ചടങ്ങ് പകർത്തിയിട്ട് അയക്കാൻ ഓന് സമയമില്ല. ഉമ്മനും ബാപ്പയും മരിച്ചിട്ടുണ്ട്. കബറുകൾ എവിടെ? ഏത് കബർ? എന്ത് കബർ? വാട്ട് ഈസ് കബർ? ഓൻ്റെ ബാപ്പൻ്റെ കബർ. ഇനിയിപ്പോൾ ചിലവിൽ ഇവിടെ വരും, വന്നാൽ അവൻ്റെ ബാപ്പൻ്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോൾ അവനക്ക് മൊബൈൽ ഫോണിലേക്ക് വരും, എല്ലാം എൻ്റെ ഇതല്ലേ. മൊബൈൽ ഫോണിലേക്ക് ബാപ്പനെ കബറിലേക്ക് ഇറക്കുമ്പോൾ ബാക്കി ഞാൻ പാടുന്നില്ല, അറിയായിട്ടൊന്നല്ല. അപ്പോൾ
ഈ നിലക്കുള്ള മക്കളല്ല നമുക്ക് വേണ്ടത്, അതല്ലേ നമുക്ക് സ്വൈര്യം കിട്ടുന്നത്? അല്ലേ നമ്മളെ നമ്മളെ നേരെ നമ്മളെ മക്കൾ കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഇല്ലപ്പോ. ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സിന് ശേഷം ഒരു നെരിപ്പോട് നെഞ്ഞത്ത് വെച്ച് കിടക്കാത്ത ഏതുമ്മേതില്ല? 18 വയസ്സാണായാലും പെണ്ണായാലും പൊരയിലുണ്ടെങ്കിൽ ഏതുമ്മയാണ് ഒരടുപ്പ് നെഞ്ഞത്ത് വെച്ചാണ്ട് കടന്നുറങ്ങിയത്? ഒരുമ്മ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയില്ല. ഓളെ എന്നും കാര്യമാണ്, പക്ഷെ പേർന്നിട്ടോ ഈ പെണ്ണുള്ള പവർ എന്താ? നിങ്ങളെ പവർ നിങ്ങൾക്കറിയോ? നിങ്ങൾ 100,000 പ്രാവശ്യം കരഞ്ഞാലും ഒരു പെണ്ണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് പറയില്ല. ഒരു പെണ്ണിന്റെ മുമ്പിൽ അല്ലാ പറഞ്ഞാലും പറഞ്ഞാലും 21% പറയുള്ളൂ, 79% മൂടിയേക്കും. നേരെ മറിച്ച് ഒരാണെ കിട്ടിയാൽ ഞങ്ങൾ പറയും, നിങ്ങളോട് ആയനെ കൊണ്ട് പറയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് പറയും. പെണ്ണോട് പറയില്ല, പെണ്ണ് പെണ്ണോട് പറയില്ല. 21% നിങ്ങൾ പറഞ്ഞാലും അത്ര കേൾക്കണ്ടുള്ളൂ, ഐറ്റികൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതാ കാരണം. അപ്പൊ ഏതായിരുന്നാലും ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ സുഖിക്കുക എന്നതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. സുഖിക്കാനുള്ളതല്ല, പരലോകത്തേക്ക് ഉത്തരവാദിത്തത്തോടുകൂടി ഭർത്താവിനോട് സ്നേഹിച്ച്, മക്കളെ സ്നേഹിച്ച്, കുടുംബത്തെ സ്നേഹിച്ച് മനോഹരമായൊരു യാത്ര ഭൂമിയിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഉച്ച സമയത്ത് ഇത്രയും നേരമെങ്കിലും നിങ്ങളോടൊപ്പം സംസാരിച്ച് നിങ്ങൾക്കൊന്ന് ഒരു നോട്ടം കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ പാളിച്ചകളും അപാകതകളും വന്നു പോയിട്ടുണ്ടാവാം, തിരുത്താം കേട്ടോ. മക്കളെ നല്ല നിലക്ക് വളർത്തിക്കൊണ്ടിരിക്കുക, ധാർമ്മികമായ ബോധം അവർക്ക് നൽകുക, ഇസ്ലാമികമായ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രമിക്കുക, ഭർത്താവിൻ്റെ മുമ്പിൽ വിനയാനിതയായ ഭാര്യയാകുക, അനുസരണത്തോടുകൂടിയുള്ള ഭാര്യയാകുക. എനിക്ക് ഇന്നെ പോരായ്മകളുണ്ട്, എൻ്റെ ഭർത്താവിനോട് ഞാൻ അത് സമ്മതിക്കേണ്ടതുണ്ടുള്ള ബോധത്തോടുകൂടി വളരുക. അങ്ങനെ നല്ലൊരു കുടുംബം നിങ്ങൾ അന്തരീക്ഷം ഉണ്ടാക്കുക. മാതാപിതാക്കളോട് പെണ്ണുങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അമ്മനോടും ബാപ്പനോടും കല്യാണം കഴിച്ചു കഴിഞ്ഞ് വിചാരിച്ചിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കരുത്, ഒറ്റ വാക്ക്. അങ്ങനെ നിങ്ങളമ്മനോടും ബാപ്പനോടും ആ അമ്മൻ്റെ ബാപ്പൻ്റെ നെഞ്ഞിൻ്റെ അകത്ത് കത്തുന്ന തീയിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ കത്തിച്ച് വെച്ച വിളക്കാണത് കേട്ടോ. ആ അമ്മൻ്റെയും ബാപ്പിൻ്റെയും സ്നേഹം നിങ്ങളോട് പറയാൻ, അത് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ചോറുണ്ടല്ലോ അത് പൊൻചോറാണ്, പൊന്നിൻ്റെ ചോറാ. മക്കളെ ചോറ് തീച്ചോറാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മക്കളെ ചോറ് തീച്ചോറാണ്. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ചീത്ത പറഞ്ഞാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും അദ്ദേഹം തരുന്ന ചോറുണ്ടല്ലോ അത് പൊൻചോറാണ്. മക്കളെ ചോറ് വാരി ഉരുളുന്നതിന് മുമ്പ് പടച്ചോനെ യാത്രക്ക് അവസരം നൽകണേ എന്ന ലക്ഷ്യത്തോടുകൂടി. എന്നാൽ മക്കളുടെ ചോറിനോട് അറപ്പുണ്ടായിട്ടോ ഹറാമായതുകൊണ്ടോ പറഞ്ഞതല്ല, മക്കളെ ചോറ് തീച്ചോറാണ് അല്ലേ. മക്കളെ തിന്നാൻ തരാൻ തുടങ്ങിയങ്ങളുണ്ടല്ലേ, ബാപ്പനെ മാറ്റി നിർത്തി ഇമ്മനെ കൂട്ടും ആദ്യം മക്കള് അല്ലേ. അപ്പൊ നിങ്ങളെന്താ പറയാറിയോ, നിങ്ങളെ മോനോട് ബാപ്പനോട് നിങ്ങൾ പറയും, പറയുന്നിട്ടോ മക്കൾ എത്ര ഉയരത്തിൽ വിദ്യാഭ്യാസം നേടിയാലും നിങ്ങളെ ഭർത്താവിനെ മക്കളെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കരുത്. എങ്ങനെ അറിയോ, ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്കുണ്ടൊരു വർത്താനം, നിങ്ങൾ ഓൻ പറഞ്ഞ് കേക്കീന്ന്, ഓ എഞ്ചിനീയറാ അല്ലെങ്കിൽ ഓ എഞ്ചിനീയറാണ്, ഓൻ പറഞ്ഞ് നിങ്ങൾ കേക്കി, ഓനക്കുള്ള ബുദ്ധി നിങ്ങൾക്ക് ഇല്ലല്ലോ. ഒരിക്കലും പറയല്ലേ, അത് നിങ്ങൾ കുരങ്ങിന് ഏണി വെച്ചു കൊടുത്തതാ. അവസാനങ്ങളി ഓൻ തട്ടും കേട്ടോ, ഓന്റെ എഞ്ചിനീയർ നിങ്ങൾ സമ്മതിച്ച് നിങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൻ പറഞ്ഞ കുറച്ച് കേട്ടോളി, പിന്നെ അവസാനം ഇയാള് ആ ആയിക്കോട്ടെ ഓ ഉണ്ടല്ലേ നിങ്ങള് ആ ഭാവിനൊക്കെ ഉദാഹരണങ്ങൾ പറയാണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. ആ അപ്പോ ശ്രദ്ധിക്കുക, ഭർത്താവിന് ആർക്കും വിട്ടുകൊടുക്കരുത് കേട്ടോ. നിങ്ങൾ രണ്ടാളും എരുമയാണെങ്കിലും നമ്മളൊക്കെ ഒരു കൂട്ടം പോത്തിന്റെ മക്കളല്ലേ എന്നല്ല മൂപ്പര് പാടിയത് കേട്ടോ. എരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ എന്ന് പറയുന്ന വിധം ഭാര്യാഭർത്താക്കന്മാർ അടുക്കുക. സ്വർഗത്തിലേക്ക് പോകുമ്പോഴും രണ്ട് കൂട്ടരും മക്കളെ അടക്കം കൈപിടിച്ചങ്ങ് യാത്ര സ്വർഗത്തിലേക്ക് എത്താൻ ഈ കുടുംബജീവിതം നിങ്ങൾ ഇവിടുന്ന് ആ തേര് നയിക്കുക. റഹ്മാനായ തമ്പുരാൻ, ഞാനടക്കമുള്ള ഈ ശബ്ദം കേൾക്കുന്ന ശ്രവിക്കുന്ന ഈ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം, പരലോകത്തേക്കുള്ള യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയായി ഭൂമിയിൽ നിന്ന് യാത്ര പോകാൻ സാധിക്കുന്ന മുത്തക്കൂളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വീട്ടിൽ നിന്ന് നമുക്ക് മുമ്പ് പടിയിറങ്ങിപ്പോയ നമ്മുടെ വന്ധ്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ, വിവരക്കുറവ് കൊണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ, പശ്ചാത്തപിച്ച് മടങ്ങുന്ന മാനസികാവസ്ഥയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ ആശുപത്രികളിലും വീടുകളിലും കട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. വാഹൃദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.